ഹായ് ഈശോയുടെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? നമ്മൾ ധ്യാനകേന്ദ്രങ്ങളിൽ വന്ന് ധ്യാനം കൂടുകയാണെങ്കിൽ നമുക്ക് പാട്ടും പ്രാർത്ഥനകളും വിശുദ്ധ ബലിയർപ്പണവും ആരാധനയും എല്ലാം ഉണ്ടാവും. ഇതുപോലെ തന്നെ നമുക്ക് ഈ ശുശ്രൂഷയിലും എല്ലാം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിലിരുന്നു കൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് നമ്മൾ ഈ ശുശ്രൂഷകളിലൊക്കെ പങ്കുചേരുന്നത്. അപ്പോൾ പ്രിയ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പപ്പയും അമ്മയൊക്കെ കാണുന്നുണ്ട്, അവരെയൊക്കെ വിളിച്ച് അടുത്തിരുത്തണം കേട്ടോ. കുട്ടികളുടെ ധ്യാനമാണ് ഓക്കെ, പക്ഷേ മാതാപിതാക്കളെയും നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണം. കാരണം കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മാതാപിതാക്കൾക്കും അത് ദൈവവചനമായതുകൊണ്ട് സ്വീകരിക്കാനൊക്കെ ആയിട്ട് കഴിയും. ഈ അതുപോലെ തന്നെ ഈ പാട്ടും ഈ ആക്ഷൻ സോങ് എല്ലാം മാതാപിതാക്കളും കുട്ടികളും എല്ലാവരും ഒരുമിച്ച് ചെയ്യണം, സന്തോഷത്തോടെ ചെയ്യണം. നിങ്ങൾ റെഡിയാണോ? ആർ യു റെഡി? റെഡി ആണെങ്കിൽ ഒരു യെസ് പറയാൻ പറയും. ആർ യു റെഡി? ഓക്കെ, നമുക്കൊരു ചെറിയ പാട്ട് പഠിക്കാം, ചെറിയൊരു ആക്ഷൻ സോങ്. ഐ ലവ് യു ജീസസ് ഡീപ് ഡൗൺ ഇൻ മൈ ഹാർട്ട്. ടോക്ക് അബൌട്ട് ഡീപ് ഡീപ് ഡൗൺ ഡൗൺ ഡീപ് ഡൗൺ ഇൻ മൈ ഹാർട്ട്, അത്രയേ ഉള്ളൂ. ഐ ലവ് യു ജീസസ്, നമ്മൾ ഈശോയോട് പറയുകയാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോ നമ്മൾ ഓരോരുത്തരും പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് ഈശോയോട്. നമ്മൾ പറയാറുണ്ടോ ഈശോയോട്? ഇന്ന് ആ വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ പ്രാർത്ഥനയിലൊന്നുമല്ല, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തെറ്റായ രീതിയിൽ ജീവിക്കുന്നവരൊക്കെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത സ്നേഹബന്ധങ്ങളിലൊക്കെയാണ് ഈ ഐ ലവ് യു എന്നുള്ള വാക്കൊക്കെ എടുത്തു പറഞ്ഞ് അവരേറ്റവും കൂടുതലൊക്കെ അത് പ്രയോഗിക്കുന്ന ആ പദം പ്രയോഗിക്കുന്നത്. നമുക്ക് ഈശോയോട് പറയണം, ജീസസ് ഐ ലവ് യു. നിങ്ങൾ നേരിട്ട് പറഞ്ഞേ, നിവർന്നിരിക്കുക ആദ്യം തന്നെ കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നോട്ട് പുസ്തകം വേണം, പേന വേണം. ഈ ദിവസങ്ങളിൽ ഇങ്ങനെ പറയുന്ന പാട്ടുകളും പഠിക്കുന്ന പാട്ടുകളും പറയുന്ന വചനങ്ങളൊക്കെ നിങ്ങൾ ചെറുതായിട്ട് എഴുതിയെടുക്കണം. എഴുതിയെടുത്ത് ചെറിയ 4 വരെ 8 വരെയൊക്കെയുള്ള പാട്ടുകളൊക്കെ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് അത് ഇംഗ്ലീഷ് പാട്ടായാലും മലയാളമായാലും തമിഴായാലും കന്നഡയായാലും കൊങ്കിണിയായാലും ഏത് ഭാഷയായാലും നിങ്ങളത് എഴുതിയെടുത്ത് അത് പാടി പഠിച്ച് നന്നായി ആക്ഷൻ പഠിച്ച് നിങ്ങൾ കുടുംബത്തിൽ ഒരുമിച്ച് നിങ്ങൾ ചെയ്യണം. പറ്റുമെങ്കിൽ പപ്പയും അമ്മയൊക്കെ അടുത്തിരുത്തി ഡാൻസ് ചെയ്യിപ്പിക്കണം കേട്ടോ. നല്ല സന്തോഷമായിരിക്കും അല്ലേ? ധ്യാനകേന്ദ്രത്തിലാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറ്റില്ലല്ലോ. ക്രിസ്ത്യൻ ധ്യാനത്തിന് കുട്ടികളുടെ ധ്യാനത്തിന് പപ്പയ്ക്കും അമ്മയ്ക്കും വരാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങൾ തന്നെയായിരിക്കും കളിക്കുക. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് പപ്പയും അമ്മയൊക്കെ ഡാൻസ് കളിപ്പിക്കാം കേട്ടോ. ഇനി അവർ ബിസി ആണെങ്കിലും വീട്ടിലില്ലെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് അവർ വരുമ്പോൾ നിങ്ങൾ ഡാൻസ് ചെയ്ത് കാണിക്കണം കേട്ടോ. വളരെ ചെറിയൊരു ആക്ഷൻ സോങ് ആണ് ഐ ലവ് യു ജീസസ്. നിങ്ങളൊന്ന് ഏറ്റു പറയാമോ? എന്നിട്ട് പറഞ്ഞ് എഴുതുന്നവർ പെട്ടെന്ന് നോട്ട് ചെയ്ത് കൊള്ളുക. ഐ ലവ് യു ജീസസ് എന്ന് പറഞ്ഞ് ഐ ലവ് യു ജീസസ് ഡീപ് ഡൗൺ ഇൻ മൈ ഹാർട്ട്. ടോക്ക് അബൌട്ട് ഡീപ് ഡീപ് ഡൗൺ ഡൗൺ ഡീപ് ഡൗൺ ഇൻ മൈ ഹാർട്ട്. ഇതിന് വെരി സിമ്പിൾ ആക്ഷനാണ് കേട്ടോ. ഐ ലവ് യു ജീസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ കൈകൾ രണ്ടും ചേർത്ത് ഹൃദയത്തോട് വിഴുങ്ങും. ലവ് ഇരിക്കുന്നത് എവിടെയാ? ലവ് ഇരിക്കുന്നത് എവിടെയാ? ലവ് നമുക്കറിയാം ഹൃദയത്തിലാണല്ലേ. ആര് പറഞ്ഞു ഹൃദയത്തിലാണെന്ന്? ആ നിനക്കറിയാം അല്ലേ, നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം സ്നേഹം വെച്ചിരിക്കുന്നത്. ഈശോ ഹൃദയം കൊണ്ടാണ് നമ്മളെ സ്നേഹിച്ചത്. ആ ഈശോയുടെ ഹൃദയം തന്നെ നമ്മൾ സ്നേഹമില്ലാതെ കുത്തി മുറിച്ചു അല്ലേ. എന്നിട്ടും ഈശോ ആ ഹൃദയത്തിലെ രക്തമൊഴുക്കി നമ്മളെ വിശുദ്ധീകരിച്ചു. അതാണ് യഥാർത്ഥമായി നമ്മൾ ഈ ചങ്ക്സ് എന്നൊക്കെ പറയാറില്ലേ, അത് ഏറ്റവും അന്വർത്ഥമായിരിക്കുന്നത് കൃത്യമായിരിക്കുന്നത് ഈശോയുടെ കാര്യത്തിൽ. ഈശോ ആണ് ചങ്ക് പിളർന്ന് നമ്മളെ സ്നേഹിച്ചത്. ഏറ്റവും വലിയ ചങ്ക് ഈശോയാണ്, ഈശോയുടെ ഹൃദയമാണ് കേട്ടാ. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയാൽ രണ്ട് കാര്യങ്ങൾ ഹൃദയത്തോടെ ചേർത്ത് പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഐ ലവ് യു ജീസസ്. ജീസസ് പറയുമ്പോൾ ജീസസ് സ്വർഗത്തിലാണല്ലോ. അപ്പോൾ ജീസസ് ഓക്കെ. ഐ ലവ് യു ജീസസ് ഡീപ് ഡൗൺ ഇൻ മൈ ഹാർട്ട് പറയുമ്പോൾ ഡീപ് ഡൗൺ ഇൻ മൈ ഹാർട്ട് ചെയ്ത് നോക്കാം. ഐ ലവ് യു ജീസസ് ഡീപ് ഡൗൺ ഇൻ മൈ ഹാർട്ട് ചെയ്ത് നോക്കി എല്ലാവരും. നിങ്ങളുടെ അടുത്ത് ചേട്ടനോ ചേച്ചിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല മീശയൊക്കെ വന്ന് തുടങ്ങിയ അല്ലെങ്കിൽ കൊമ്പ മീശയൊക്കെ ഉള്ള ചേട്ടനോ ചേച്ചിയോ പപ്പയൊക്കെ ഇരിക്കുന്നവർ ആക്ഷൻ ചെയ്യാതെ ഇങ്ങനെ ഓ നമ്മൾ വലിയ ആളാണ് എന്ന് പറഞ്ഞൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അവരോട് പപ്പ മമ്മി ചേട്ടാ ചേച്ചി നിങ്ങൾ വലിയ ഈശോയുടെ മുമ്പിൽ നിങ്ങൾ ശിശുക്കളാണ്, അതുകൊണ്ട് ഈ ആക്ഷനൊക്കെ ചെയ്തോ എന്നാ അങ്ങനെ പറഞ്ഞു കൊടുത്തേ കുഞ്ഞുമക്കൾ കേട്ടോ. അത് അവരെ കൊണ്ട് ഒരുമിച്ച് ചെയ്യും സന്തോഷത്തോടെ. പപ്പയും മമ്മയും മക്കളൊക്കെ ഒന്ന് അടുത്തിരുന്നേ, നിങ്ങൾ സോഫയിലോ കസേരയിലൊക്കെ ഒന്ന് അടുത്തിരുന്നിട്ട് ഒരുമിച്ച് ഒന്ന് പരസ്പരം മുഖത്തോടെ നോക്കിയേ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമൊന്ന് വർദ്ധിക്കട്ടെ. എന്നിട്ട് ആ ഷെയ്ക്ക് ഹാൻഡ് ഒന്ന് കൊടുക്കാമോ? പപ്പയ്ക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഒന്ന് പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് സുഖാണോ എന്ന് ചോദിച്ചേ. സുഖാണോ? ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നത്, ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്, പക്ഷേ ഇതുവരെ ചോദിച്ചിട്ടില്ല പപ്പയെ സുഖാണോ എന്നല്ലേ. അങ്ങനെയാണ് നമുക്ക് സ്നേഹം കൂടിയിട്ട് പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചോദിക്കാറില്ല. നിങ്ങൾ പപ്പയോട് പറയണം, ഒന്ന് പറഞ്ഞേ ഐ ലവ് യു പപ്പ എന്ന് പറഞ്ഞേ. കുഞ്ഞുങ്ങളൊന്ന് പപ്പയോട് പറഞ്ഞേ
പപ്പയും പറയണം, അമ്മയും പറയണം, ഐ ലവ് യു മോള്, ഐ ലവ് യു മോനെ എന്ന് പറയാം കേട്ടോ. പേര് പറഞ്ഞിട്ട് പറയണം. ഓക്കെ, നമ്മൾ ഈശോയോട് പറയുന്നത് പോലെ തന്നെ പരസ്പരം ഒക്കെ പറയണം. നമുക്ക് ചെയ്ത് നോക്കാം, ആക്ഷൻ കേട്ടോ. ഒരുമിച്ച് ചെയ്യണം, എല്ലാവരും ഒരുമിച്ച് ചെയ്യണം. നന്നായിട്ട് ചെയ്യുന്ന കുടുംബത്തിന് ഈശോ കാണുന്നുണ്ടല്ലോ. ഈശോ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന നല്ലൊരു ഗിഫ്റ്റ് ഈ മൂന്ന് ദിവസത്തെ ഈ ഓൺലൈൻ റിട്രീറ്റ് കഴിയുമ്പോൾ തരും കേട്ടോ. നമുക്ക് വിശ്വസിക്കാം, ചെയ്ത് നോക്കാം. ഐ ലവ് യു ജീസസ് ഡീപ് ഡൗൺ ഇൻ മൈ ഹാർട്ട്. ഒരുമിച്ച് ചെയ്തോ, വൺ സെക്കൻഡ്. I love you, Jesus, deep down in my heart. Talk about... ഈ കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് ഡീപ് ഡീപ്. നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ആക്ഷൻ ചെയ്യണം കേട്ടോ, ഇരുന്നോണ്ട് ചെയ്യരുത്. ആരും വീടായതുകൊണ്ട് കിടന്നുകൊണ്ടൊന്നും ചെയ്യരുത് കേട്ടോ. ഈ ഓൺലൈനിൽ നമ്മൾ പ്രശ്നം അതാ കേട്ടോ, ഇതൊരു ദൈവിക ശുശ്രൂഷയായതുകൊണ്ട്. ആ അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം, എഴുന്നേറ്റ് നിന്ന് ചെയ്യണം. എന്നാലും എല്ലാ ആക്ഷൻ ചെയ്യാൻ പറ്റും. കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് ടോക്ക് അബൌട്ട് ഡീപ് ഡീപ്. അപ്പം നമ്മുടെ മുട്ടുകാൽ ഒരല്പം ഒന്ന് വളയണം കേട്ടോ, ഒരല്പം താഴേക്ക് ഡീപ് ഡീപ്പ് എന്ന് ചെയ്ത് നോക്കിയേ. പപ്പയും മമ്മയും നന്നായിട്ട് ചെയ്യണമെന്നൊക്കെ പിള്ളേരെ കേട്ടാ. ഒരുമിച്ച് ചെയ്തേ ഡീപ് ഡീപ്പ്. ഡൗൺ ഡൗൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കണം, ഡൗൺ ഡൗൺ. നിങ്ങളുടെ ശരീരം മുഴുവനും കൈകൾ ഒരേ സൈഡിലേക്ക് തിരിയണം, ഡൗൺ ഡൗൺ. വളരെ നല്ല രസമാണ്, ഡീപ് ഡീപ്പ്. ഡൗൺ ഡൗൺ ഡീപ് ഡൗൺ ഇൻ മൈ ഹാർട്ട്. ഓക്കെ, ആദ്യം മുതൽ I love you, Jesus, deep down in my heart. തെറ്റിപ്പോയോ, ഒരുമിച്ച് ചെയ്ത് നോക്കിയേ. I love you, Jesus, deep down in my heart. I love you, Jesus, deep down in my heart. I love you, Jesus, deep down in my heart. Talk about deep, deep, down, down. Deep down in my heart, talk about deep, deep, down, down. Deep down in my heart. Deep down എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് ആക്ഷൻ കേട്ടോ. ഡീപ് ഡൗൺ ഇൻ മൈ ഹാർട്ട്, ഹൃദയത്തിലേക്ക് അങ്ങ് വരണമെന്ന്, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുക. നമ്മൾ മ്യൂസിക്കോട് കൂടെ പാട്ട് നന്നായിട്ട് പാടി നമ്മൾ ആക്ഷൻ ചെയ്യാം കേട്ടോ. ഞാൻ പപ്പയാണ്, എനിക്ക് മീശോ ഉണ്ട്, താടിയുണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. കുട്ടികളുടെ കൂടെ ഈശോയുടെ സ്നേഹത്തെ പ്രതി നമ്മളങ്ങോട്ട് ഇതിന് നമ്മൾ ഒന്നായി ചേരുക. നമ്മളും നമ്മുടെ പപ്പയുടെയും അമ്മയുടെയും മുമ്പിൽ വരെ നമ്മൾ ശിശുക്കൾ തന്നെയാണ് കേട്ടോ. ഈശോയുടെ മുമ്പിൽ വരുമ്പോൾ ഈ ലോകത്തിലുള്ളവർ എല്ലാവരും ശിശുക്കളാണ്. അപ്പം നമ്മൾ ഒരു വചനം പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 18:13. ഈശോ പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അതായത് മുതിർന്ന ആളുകളോട്, അതായത് ശിഷ്യന്മാരോട് പറയുക, 50 വയസ്സും 60 വയസ്സും ചിലപ്പോൾ 30-40 വയസ്സുള്ള നല്ല ദാടിയും മീശയൊക്കെ ഉള്ള നല്ല മുതിർന്ന ആളുകളോടാ ഈശോ പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ട് എന്താകണം, ശിശുക്കളെ പോലെ ആകണം. ശിശുക്കളെ പോലെ ആയാലേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. എന്താ ശിശുക്കളുടെ പ്രത്യേകത? ശിശുക്കൾ നിഷ്കളങ്കമായിട്ട് മാതാപിതാ ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കും. ഇപ്പം മാതാപിതാക്കൾ അവരെ അടിച്ചാലും വഴക്ക് പറഞ്ഞാലും അവർ എത്രയും വേഗം മാതാപിതാ അടിക്കുന്ന മമ്മയെ തന്നെയാണ് നമ്മൾ കെട്ടിപ്പിടിക്കുകയുള്ളു അല്ലേ. അത് ശിശുക്കൾ എന്നതുപോലെ ദൈവത്തോട് നമ്മൾ അതുപോലെ ആശ്രയിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വന്നാലേ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്നുള്ളത്. അപ്പം കുഞ്ഞുങ്ങളെ നമ്മൾ പക്വതയുള്ളവരാക്കാൻ മുതിർന്നവരെ കണ്ട് പഠിക്കാനല്ല പറയേണ്ടത്, മറിച്ച് മുതിർന്നവർ ശിശു ദൈവത്തിൽ ആശ്രയിക്കുന്നതിനായിട്ട് കുഞ്ഞുങ്ങളെ കണ്ട് പഠിക്കണം എന്ന വചനം പഠിപ്പിക്കും. അപ്പം നമുക്കിന്ന് ആക്ഷൻ ചെയ്യാം. നമ്മൾ ആക്ഷൻ സോങ് ഞാൻ ജസ്റ്റ് പാടുന്നു, നിങ്ങൾ നന്നായിട്ട് കൂടെ പാടണം. ആദ്യം ഒന്ന് പാടാം, കൈകളടിക്കാമോ, ക്ലാപ് യുവർ ഹാൻഡ്സ്. I love you, Jesus, deep down in my heart. I love you, Jesus, deep down. Pada. I love you, Jesus, deep down in my heart. I love you, Jesus, deep down in my heart. Talk about deep, deep, down, down. Deep down in my heart. Talk about deep, deep, down, down. Deep down in my heart. Talk about deep, deep, down, down. Deep down in my heart, talk about deep, deep, down, down, deep down in my heart. I love you, Jesus, deep down in my heart. I love you, Jesus, deep down in... Clap your hands. രണ്ട് വശത്തേക്ക് കരങ്ങൾ അടിക്കാം, രണ്ട് വശത്തേക്ക്. അങ്ങനെ വലിയ സന്തോഷം. I love you, Jesus, deep down in my heart. I love you, Jesus,
deep down in my heart. Once again, I love you, Jesus, deep down in my heart. I love you, Jesus, deep down in my heart. Talk about deep, deep, down, down, deep down in my heart. Talk about deep, deep, down, down, deep down. Once again, tee up. Deep, deep, down, down, deep down in my heart. Talk about deep, deep, down, down, deep down in my heart. ഓക്കെ, ഇല്ലൊരു പഠിച്ചോ എന്ന് വിചാരിക്കുന്നു. പഠിച്ചോ? ഒന്ന് പരസ്പരം ചോദിച്ച് അങ്ങോട്ട് ഇങ്ങോട്ടും, പപ്പ പഠിച്ചോ, മമ്മ പഠിച്ചോ, ചേട്ടൻ പഠിച്ചോ, കുഞ്ഞുവാവ് പഠിച്ചോ. നിങ്ങൾ കുഞ്ഞുവാവൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചിരുത്തി കോട്ടാ. അവരൊക്കെ അവരാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുക. അവർ ചെയ്യുന്നത് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഈശോ അവർക്ക് നല്ല ഗ്രേഡ് നല്ല കൊടുക്കും, നല്ല മാർക്ക് കൊടുക്കും. നമ്മളൊരു പ്രാവശ്യം കൂടെ ഒന്ന് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഐ ലവ് യു ജീസസ് ഡീപ് ഡൗൺ ഇൻ മൈ ഹാർട്ട്. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പറയാം. ഭൂമിയിൽ ഓരോ മക്കളും പറഞ്ഞു കേൾക്കാൻ ഈശോ ആഗ്രഹിക്കുന്ന വാക്യമാണ് ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഈ നിമിഷം വരെ ഒരു പക്ഷേ ഒരു വട്ടം പോലും ഈശോയോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. ഈശോയ്ക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്ന് അറിയാമോ? നമ്മൾ പപ്പയോടത് പറയുമ്പോൾ പപ്പയ്ക്ക് എന്തുമാത്രം സന്തോഷമുണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ ഈശോട് പറയുമ്പോൾ ഈശോയ്ക്ക് എന്തുമാത്രം സന്തോഷമുണ്ടാവും. കുഞ്ഞുമക്കളെ, നിങ്ങൾ ഈശോട് പറയണം, ജീസസ് ഐ ലവ് യു, ജീസസ് ഐ ലവ് യു. ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ ആകാശത്തോളം ഉയരുന്ന ഒരു മനുഷ്യനുള്ള സർവശക്തിയും എടുത്ത് ഈ ലോകത്തെ വിളിച്ചു പറയാവുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് ഐ ലവ് യു ജീസസ് എന്നുള്ള വാക്യം മാത്രമാണ്. അതിനോട് തുലനം ചെയ്യുമ്പോൾ വേറെ ഒരു കാര്യവുമില്ല കേട്ടോ. ആകാശത്തോളം അത്യുന്നതങ്ങളിൽ വരെ ഉയരുന്ന ആ ചങ്ക് പൊട്ടിയുള്ള സ്വരത്തിൽ സർവശക്തിയോടെ നമുക്ക് വിളിച്ചു പറയണം ഐ ലവ് യു ജീസസ്. നമ്മുടെ സ്വരം സ്വർഗത്തോളം എത്തണം. മാരാകമാരൊക്കെ സ്വർഗത്തിരുന്നിട്ട് താഴോട്ട് നോക്കണം കേട്ടാ. എന്തത് ഭൂമിയിൽ വലിയ പ്രശ്നം. അപ്പോൾ കുറേ കുട്ടികൾ ഇങ്ങനെ പറയുക, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. ഉടനെ മാരാകമാരുടെ അടുത്ത് നിന്നൊക്കെ ഈശോ അങ്ങോട്ട് പോരും. ഈശോ പോകുന്ന മാരാകമാരും പോരും, സ്വർഗം മുഴുവൻ അങ്ങോട്ട് പോരും. അതാണ് അപ്പോൾ സ്വർഗം മുഴുവൻ നമ്മുടെ വീട്ടിലുണ്ടാകും കേട്ടോ. നമുക്കൊരു പ്രാവശ്യം കൂടെ ഒന്ന് കൈകളടിച്ചൊന്ന് പാടി ചെയ്ത് നമുക്കത് പ്രാർത്ഥിക്കാം. ഒന്ന് പരസ്പരം ഒന്ന് ക്ഷയിക്കാൻ കൊടുത്തെ, അല്ലെങ്കിൽ മുഖത്ത് ഒന്ന് ചിരിച്ച് നന്നായിട്ട് ഡാൻസ് ചെയ്യണം, നന്നായിട്ട് ആക്ഷൻ ചെയ്യണമെന്നൊന്ന് പറഞ്ഞ് ഒരുമിച്ച് ചെയ്യാം. Clap your hands. Okay. I love you, Jesus, deep down in my heart. I love you, Jesus, deep down in my heart. I love you, Jesus, deep down in my heart. I love you, Jesus, deep down in my heart. Talk about deep, deep, down, down, deep down in my heart. Talk about deep, deep, down, down, deep down in my heart. Talk about deep, deep, down, down, deep down in my heart. Talk about deep, deep, down, down, deep down in my heart. Talk about deep, deep, down, down, deep down in my heart. Talk about deep, deep, down, down, deep down in my heart. I love you, Jesus, deep down in my heart. I love you, Jesus, deep down in my heart. Na 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 na. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു ഈശോയെ. കൊച്ചുത്രേസ്യ പറഞ്ഞു, എൻ്റെ ഈശോയെ എല്ലാ വസ്തുക്കളേക്കാൾ അധികമായി ഞാനങ്ങയെ സ്നേഹിക്കുന്നു, എല്ലാ വ്യക്തികളേക്കാൾ അധികമായി ഞാനങ്ങയെ സ്നേഹിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ പത്രോസ്ലീഹ പറയുന്നത്, നമ്മുടെ ഒന്നാമത്തെ മാർപ്പാപ്പ പത്രോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്, യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനായ നാഥനായി പൂജിക്കുവനെന്ന. ഈശോയെ ആയിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനത്ത്. അല്ലാതെ മറ്റെന്തൊക്കെയാണോ അതിനെയാണ് വിഗ്രഹങ്ങൾ എന്ന് ബൈബിള് പഠിപ്പിക്കുന്നത്. അത് വ്യക്തിയാകാം, സൗന്ദര്യമാകാം, സൗന്ദര്യത്തെക്കുറിച്ചുള്ള അവബോധമാകാം, ഞാൻ എന്തോ ആണെന്നുള്ള ചിന്തയാകാം, എനിക്ക് നല്ല ബുദ്ധിയുണ്ട്, അറിവുണ്ട്, സാമർത്ഥ്യമുണ്ട്, കഴിവുണ്ട് എന്നൊക്കെയുള്ള ചിന്തയാകാം. അതൊക്കെ മാറ്റിക്കളയണം. മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഈശോയെ നിങ്ങൾ സ്വീകരിക്കണം. ഈശോയോട് പറ, ഈശോയെ ഞാനങ്ങനെ സ്നേഹിക്കുന്നു. ഈശോ ഈ സമയങ്ങളിൽ തിരുവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുമ്പോൾ ഹൃദയം തുറന്ന് നമുക്കത് സ്വീകരിക്കാം. ഈശോയെ സ്നേഹിക്കുന്നവർ ഈശോ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പന പാലിക്കുക എന്നുള്ളതാണ്. ഈശോയുടെ വചനം കേൾക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
യേശുവിൽ പ്രിയമുള്ളവരെ, പഴയ നിയമത്തിലെ ഒരു ദൈവവചന ഭാഗത്തിൽ നിന്ന് ഇന്നത്തെ ധ്യാനചിന്ത നമുക്ക് ആരംഭിക്കാം. പ്രത്യേകിച്ച് കുട്ടികളെ ഉദ്ദേശിച്ച് നമ്മൾ കർത്താവിൻ്റെ തിരുവചനം പങ്കുവയ്ക്കുന്ന ഒരു സമയമാണിത്. പ്രത്യേകിച്ച് ഇത് കുട്ടികൾ പ്രയോജനപ്പെടുത്തുമല്ലോ. നിങ്ങൾക്ക് ഈ ലോക്ക്ഡൗണിൻ്റെ ഈ സമയത്ത് യേശുവിൻ്റെ വചനങ്ങൾ വീട്ടിലിരുന്ന് കേൾക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കാനും ഒക്കെ ആയിട്ട് കിട്ടുന്ന അവസരത്തെ പ്രയോജനപ്പെടുത്തണം. അപ്പോസ്തലായ പൗലോസ് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. നമുക്ക് കിട്ടുന്ന സമയമെല്ലാം മുഴുവനായിട്ട് പ്രയോജനപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ പരിഗണിക്കണം. ഞാൻ സൂചിപ്പിച്ചതുപോലെ പഴയ നിയമത്തിൽ സോളമൻ, മഹാനായ സോളമൻ, ജ്ഞാനിയായ സോളമൻ എഴുതി തന്ന ഒരു പുസ്തകമാണ് സുഭാഷിതങ്ങൾ എന്ന് പറയുന്ന പുസ്തകം. നമുക്കത് വളരെ ലളിതമായി എല്ലാ ദിവസവും വായിക്കാവുന്ന, നന്നായിട്ട് മനസ്സിലാകുന്ന തരത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതിലെ വാക്യങ്ങളൊക്കെ കാണാതെ പഠിക്കുവാനുമൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ് സുഭാഷിതങ്ങൾ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാം വാക്യം അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി, കുഞ്ഞുങ്ങൾ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, പ്രായമായാലും അതിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയില്ല എന്ന് സോളമൻ പറയുകയാണ്. നമ്മൾ പഴമൊഴിയായിട്ട് പറയില്ലേ, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വഴികൾ കുട്ടികളെ പഠിപ്പിക്കണമെന്നും പരിശീലിപ്പിക്കണമെന്നും തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ വഴി പരിശീലിക്കണം. നമ്മളെല്ലാ കാര്യങ്ങളും പരിശീലിക്കുകയാണ്. എങ്ങനെയാണ് നടക്കാൻ പഠിച്ചത്? അപ്പനും അമ്മയും നടക്കുന്നത് കണ്ടിട്ടാണ് കുഞ്ഞ് നടക്കാൻ പഠിച്ചത്. അപ്പനും അമ്മയും രണ്ട് കാലിൽ നടക്കുന്നു, നാല് കാലിലാണ് നടക്കുന്നതെങ്കിലോ കുഞ്ഞുങ്ങൾ അങ്ങനെയാ നടക്കൂ. അമ്മയും അച്ഛനും അല്ലെങ്കിൽ അപ്പച്ചനും മലയാളം സംസാരിക്കുന്നു, കുട്ടി അത് കേട്ട് കേട്ട് ആ ഭാഷ സ്വായത്തമാക്കുന്നു. അപ്പനും അമ്മയും ചെറിയ ചെറിയ നന്മകൾ ചെയ്യുന്നത് കാണുന്നു, കുട്ടിയും അത് കണ്ട് അത് സ്വായത്തമാക്കുന്നു. അനുകരണത്തിലൂടെയാണ് അതൊക്കെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ കുഞ്ഞുനാളിൽ തന്നെ ഈ കാര്യം കൂടെ പരിശീലിക്കണം എന്ന് പറയുന്നു. ഏത് കാര്യം? നടക്കേണ്ട വഴി, നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടത്, ആത്മീയ ജീവിതം നയിക്കേണ്ടതെന്ന് കുഞ്ഞുനാൾ മുതൽ പരിശീലിക്കണമെന്നാണ് തിരുവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ജീവിച്ചിരുന്ന അവസരത്തിൽ നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ ധാരാളം കുഞ്ഞുങ്ങളെ അമ്മമാർ കൊണ്ടുവന്നിരുന്നു. എന്തിനാണ് കൊച്ചു കുഞ്ഞുങ്ങളെ, ശിശുക്കളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്? യേശുവിൻ്റെ ഒരു കൈവെപ്പ് കിട്ടാൻ, ഈശോ ഒന്ന് തലക്കി പിടിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അങ്ങനെ കൊണ്ടുവന്ന അവസരത്തിൽ ബൈബിളിൽ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ അത് വായിക്കും. 13-ും 14-ും വാക്യങ്ങളാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോൾ അവർ, ശിഷ്യന്മാർ തടഞ്ഞു. ഒരുപക്ഷെ കുട്ടികൾ കരയുകയോ അവിടെ ഓടിക്കളിക്കുകയോ എന്തെങ്കിലും യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു തടസ്സമായി കാണും, അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ശിഷ്യന്മാർ തടഞ്ഞത്, അല്ലെങ്കിൽ ശിഷ്യന്മാർ ശകാരിച്ചു. അപ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്കറിയാം ആ വാക്യം എന്താണ്? ശിശുക്കൾ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, അവരെ പോലെ ഉള്ളവരുടേതാണ് സ്വർഗരാജ്യം. അപ്പോൾ എപ്പോഴും ശിശുക്കളെ യേശുവിൻ്റെ അടുക്കൽ വരാൻ യേശു എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിരുന്നു. വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ നോക്കി അറിയാം, അമ്മമാർ കൈക്കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നത് കാണാം. അവർ പലപ്പോഴും ദേവാലയത്തിൽ അകത്തിരിക്കാൻ പറ്റുകയില്ല കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്നത് കാരണം. കുഞ്ഞുങ്ങളൊക്കെ ഈ പള്ളിയുടെ മുറ്റത്തൊക്കെ ഓടിക്കളിക്കുന്നത് കാണാം, അവിടുത്തെ കല്ലുകളൊക്കെ എടുത്ത് വീക്കി കളിക്കുന്നത് കാണാം. അവരെ കൊണ്ടുവന്നത് ശല്യമാണെന്ന് പലർക്കും തോന്നിയേക്കാം. പക്ഷേ യേശു പറഞ്ഞിരിക്കുന്ന അവരൊക്കെ എൻ്റെ അടുക്കൽ വരട്ടെ എന്നാ. അവരീ പാട്ടും പ്രാർത്ഥനയും ആരാധനയും വിശുദ്ധ കുർബാനയും ദൈവജനൊക്കെ കേൾക്കട്ടെ, ഈ മുതിർന്ന ആളുകൾ കേൾക്കുന്നതിനേക്കാൾ അവർ എല്ലാം അത് ഉള്ളിൻ്റെ ഉള്ളിൽ സംഗ്രഹിക്കുന്നുണ്ടെന്ന് പിന്നെയാണ് നമുക്ക് മനസ്സിലാവുക. എങ്ങനെയാണ് മനസ്സിലാവുക? പിന്നീട് വീട്ടിൽ ചെല്ലുന്ന കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അവർ കുർബാനയിലെ പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് നടക്കുന്നത് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളത് കാണും. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പള്ളിമുറ്റത്താണ് അവർ ഓടിക്കളിക്കുന്നതെങ്കിലും അവരുടെ മനസ്സ് പള്ളിക്കകത്തായിരുന്നു, അവരതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്,
ഇനിയുള്ള ശിശുക്കളെയൊക്കെ എൻ്റെ അടുക്കൽ കൊണ്ടുവരൂ എന്ന് കർത്താവ് ഓർമ്മിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് കുഞ്ഞുമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു കാര്യം. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളൊരു പക്ഷെ വിചാരിക്കും ഞങ്ങൾ അങ്ങനെ അത്ര ശിശുക്കളല്ലല്ലോ, ഞങ്ങൾ ബാലിക ബാലികന്മാരാണ്. കുറച്ചുകൂടി മുതിർന്നവർ പറയും, അയ്യോ ഞങ്ങൾ കൗമാരക്കാരായി, ടീനേജേഴ്സാണ് ഞങ്ങൾ, ഞങ്ങൾ ശിശുക്കളൊന്നല്ല. കുറച്ചും കൂടി മുതിർന്നവർ യുവതി യുവാക്കൾ പറയും, ഞങ്ങളിപ്പോൾ യുവാക്കളാണ്, ഫ്രീക്കന്മാരായിട്ട് നടക്കുന്ന സമയമാണ്, ഞങ്ങളെ ആരെയും കൊണ്ടുകൊണ്ട് കാര്യമൊന്നുമില്ല. ശരിയാണ് നിങ്ങൾ പറയുന്നത്, പക്ഷേ ഏറ്റവും ആദ്യം കുഞ്ഞുങ്ങളുടെ കാര്യം കർത്താവ് പറഞ്ഞു, അവരെയൊക്കെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ. കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ കുട്ടികൾ വലുതായി ബാലികാ ബാലകന്മാരാവുന്ന സമയത്ത് നമ്മൾ മതബോധന അഭ്യസിക്കുന്നു, ദേവാലയത്തിൽ വരുന്നു, അവിടെ അല്പം കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ കർത്താവ് ദേവാലയ ശുദ്ധീകരണം നടത്തുന്ന സമയത്ത്, ദേവാലയ ശുദ്ധീകരണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, സുവിശേഷത്തിലൊക്കെ ദേവാലയം യേശു ശുദ്ധീകരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ. ചമ്മട്ടിയെടുത്ത് എല്ലാ കാളകളെയും നാണയമാറ്റക്കാരുടെ മേശകൾ തട്ടിമറിക്കുന്നതും പ്രാവ് വിൽപ്പനക്കാരോട് ഇവിടുന്നതൊക്കെ എടുത്തുകൊണ്ടുവന്ന് കർത്താവ് പറയുന്നത് നമ്മൾ കാണും. കർത്താവ് കോപിക്കുന്നു കാണാം, കർത്താവിൻ്റെ രോഷം അവിടെ പ്രകടമാകും നമുക്ക് കാണാം. അത് പല സുവിശേഷങ്ങളിലും പറയുന്നുണ്ട്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളിപ്പോൾ കണ്ടത് മത്തായിയുടെ സുവിശേഷം 19:13-14 വാക്യങ്ങളാണല്ലോ, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുതെന്ന് പറയുന്നത്. ആ സുവിശേഷത്തിൽ തന്നെ 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ദേവാലയ ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. അവിടെ നമുക്ക് ചിന്തിക്കാനുള്ളൊരു വക അവിടെ നൽകുന്നുണ്ട്. അവിടെയുള്ള വാക്യങ്ങൾ ചിന്തിക്കാനുള്ള വക നൽകുന്നു. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെയെല്ലാം പുറത്താക്കി, നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും തട്ടിമറിച്ചിട്ടു. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ഭവനം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളും അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു. എന്നിട്ട് ഈശോ പറയുന്ന വാക്യം ശ്രദ്ധിക്കണം, 21:14 മത്തായി 21:14 അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുത്തെത്തി. ശ്രദ്ധിക്കണം, അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ എത്തി എന്നല്ല എഴുതിയിരിക്കുന്നത്, ദേവാലയത്തിൽ അവൻ്റെ അടുക്കലെത്തി. നമ്മൾ പള്ളിയിൽ പോണ സമയത്ത് കുട്ടികളൊക്കെ ഞാൻ ശ്രദ്ധിച്ചെൻ്റെ കാറ്റഗറിസം സ്റ്റുഡൻസിനെ പള്ളിയിലൊക്കെ വരുന്നുണ്ട്, പള്ളിയിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, ദൈവവചനം കേൾക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്, കാറ്റഗറിസം പഠിക്കുന്നു, സമ്മാനങ്ങൾ സ്വന്തമാക്കുന്നു, അറ്റൻഡൻസ് മുടങ്ങാതെ ഒക്കെ മേടിക്കുന്നതിൽ ശ്രദ്ധയുള്ള കുട്ടികളുണ്ട്. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ ഒരൊറ്റ ഞായറാഴ്ച പോലും പള്ളിയിൽ മുടങ്ങാതെ പോയ ആളുകളുണ്ട്. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിവാഹമൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്, ആ വിവാഹത്തിൽ പോലും സംബന്ധിക്കാതെ നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്കും കാറ്റഗറിസത്തിനും വന്നത് നിങ്ങളുടെ സമർപ്പണമാണ്, യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. എന്നിട്ടാണ് നിങ്ങൾ ആ വിവാഹാഘോഷങ്ങൾക്കൊക്കെ പോയിട്ടുള്ളൂ. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു, നിങ്ങൾക്കതിന് സമ്മാനം കിട്ടിയിട്ടുണ്ട് ഉറപ്പായിട്ടും. ഈ 12 കൊല്ലം അങ്ങനെ മുടങ്ങാതെ വന്നത്, ചിലപ്പോൾ അസുഖം ഉണ്ടായി, ചില ഞായറാഴ്ചയിൽ പനിയുണ്ടായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു, എന്നാലും നിങ്ങൾ അവിടെ നിന്ന് ഡോക്ടറോട് അനുവാദം വാങ്ങി നിങ്ങൾ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചൊക്കെ ദൈവം കാണുന്നു നിങ്ങളുടെ ആ നന്മ, നിങ്ങളുടെ നിങ്ങളതിന് തയ്യാറായി എടുത്ത ത്യാഗങ്ങൾ ഉറപ്പായിട്ടും ദൈവം കാണുന്നു. പക്ഷേ ഈ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, മത്തായിയുടെ സുവിശേഷം 21:14 അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ എത്തി എന്നല്ല എഴുതിയിരിക്കുന്ന കൂട്ടുകാരെ, അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുത്തെത്തി. ഇതൊന്ന് വിചിന്തനം ചെയ്യേണ്ട വാക്യമാണ്, ഒന്ന് ധ്യാനിക്കേണ്ട വാക്യമാണ്. നമ്മൾ ദേവാലയത്തിൽ എത്തിയാൽ പോരാ, ദേവാലയത്തിലുള്ള യേശുവിൻ്റെ അടുക്കലെത്തണം. അതെങ്ങനെയാണ് ഞങ്ങൾ ദേവാലയത്തിൽ യേശുവിൻ്റെ അടുക്കലെത്താ? അതാണ് നമ്മൾ പ്രായോഗികമായി നമ്മൾ ഈ വചനത്തെ ഗ്രഹിക്കണം, മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നത്. നമുക്കതെങ്ങനെയാന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ വിശുദ്ധ കുർബാനയിൽ അല്ലെങ്കിൽ നമ്മൾ ധ്യാനിക്കുന്നു, ഇപ്പോൾ ഈ വചനം തന്നെ നിങ്ങൾ കേൾക്കുന്നു, യേശു നിങ്ങളുടെ അടുക്കലേക്ക് വചനമായിട്ട് വരികയാണ്. നിങ്ങളത് ശ്രദ്ധാപൂർവം കേൾക്കുകയും ഈ വാക്കുകൾ നിങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ, നിങ്ങളിത് ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോൾ, മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, ശരിക്കും നിങ്ങൾ യേശുവിൻ്റെ അടുക്കലെത്തി. അപ്പോൾ ഈ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും അവിടെ നമ്മുടെ പ്രസൻസ് ഉണ്ടായാൽ പോരാ, നമ്മുടെ ഈ ഫിസിക്കൽ പ്രസൻസ്, നമ്മുടെ ശരീരം അവിടെ ഉണ്ടായാൽ പോരാ, അതിൽ നമ്മൾ മുഴുവനായിട്ടും ആ സംഭവങ്ങളെ വചനങ്ങളെ എല്ലാം ഉൾക്കൊള്ളുമ്പോഴാണ് യേശുവിൻ്റെ അടുക്കലെത്തിയത്. ഹല്ലേലൂയ.
നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവേണ്ട എന്ന് കരുതുന്നു. ക്രിക്കറ്റ് കളിയിലൊക്കെ നിങ്ങൾ പിന്നെ അതൊക്കെ അറ്റൻഡ് ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് കളി കാണുമ്പോൾ അല്ലെങ്കിൽ ടി വിയിലത് കാണുമ്പോൾ എന്ത് കയ്യടി ആരവമാണ് അല്ലേ, നമ്മുടെ ഇന്ത്യ ജയിക്കുമ്പോൾ എത്ര ആരവമാണ്. കാരണം എന്താ, നിങ്ങളതിൽ മാനസികമായി ഉൾച്ചേരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ കയ്യടിക്കുന്നത്. ഒരിക്കൽ ക്രിക്കറ്റ് താരൻ ധോണിയുടെ കളി കണ്ടിട്ട് ഗാലറിയിൽ നിന്ന് പെൺകുട്ടി താഴേക്ക് ചാടി, എന്നിട്ടോ അവൾ ഓടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. എന്താ കാര്യം, അവൾ അതിൽ മുഴുകി. ആണ് ഇവിടെ കാണുന്നത്, യന്ത്രന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുക്കലെത്തി. ഇത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് അവൻ്റെ അടുക്കലെത്തുന്നുണ്ടോ, അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം വരുന്നത്. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണം. ഞാൻ ഇത്രയും കാലം പള്ളിയിൽ പോയിട്ട് ഇപ്പോൾ നമുക്ക് ദേവാലയത്തിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ, ധ്യാനം കൂടാൻ പോകാൻ പറ്റാത്ത അവസ്ഥ, അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അവൻ്റെ അടുക്കലെത്താൻ പറ്റുന്നുണ്ടോ, നിങ്ങളതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കണം. ചേർന്ന് പറയാമോ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ അടുക്കലെത്തുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ, മത്തായിയുടെ സുവിശേഷം 19 അതിൻ്റെ 13-14 വാക്യം, ശിശുക്കൾ അവൻ്റെ അടുക്കൽ വരാനായിട്ട് യേശു അനുവദിച്ചവരെ തടയരുതെന്ന് പറഞ്ഞു. നമ്മളെ എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സപ്പെടുത്തുന്നുണ്ടോ കർത്താവിൻ്റെ അടുക്കലേക്ക് വരാൻ, തിരുവചനങ്ങൾ കേൾക്കാൻ എന്തെങ്കിലും തടസ്സപ്പെടുത്തുന്നുണ്ടോ നിങ്ങളെ? കുട്ടികളെ എന്തെങ്കിലും തടസ്സപ്പെടുത്തുന്നുണ്ടോ? അപ്പനമ്മയും തടസ്സം നിൽക്കണ്ടോ നിങ്ങൾക്ക് ഈ ദൈവവചനം കേൾക്കാൻ? ഈ വചനം ഒന്ന് കേൾക്കേണ്ട, അതൊക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കാൻ പറയണ്ടോ? എന്താണ് നമ്മളെ യേശുവിൻ്റെ അടുക്കലെത്താൻ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങൾ? അന്ന് ചിന്തിക്കണം. ഞാനീ കുട്ടികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, കുട്ടികളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ധ്യാനത്തിനും കാറ്റഗിസം ക്ലാസ്സിനൊക്കെ അവരോടൊത്ത് ഇടപഴകുമ്പോൾ ഞാൻ കുട്ടികളെ ശ്രദ്ധിക്കാറുണ്ട്. ഈ കുട്ടികൾക്ക് യേശുവിലേക്ക് വരാൻ എന്താണാവോ തടസ്സം എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ഇവരോട് കൂടെയൊക്കെ നടക്കുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കുട്ടികളെ വല്ലാതെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങൾ ധാരാളം ഘടകങ്ങളുണ്ട്. യേശുവിൻ്റെ അടുക്കിലേക്ക് വരാൻ തടസ്സമായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അതിനൊക്കെ അതിജീവിച്ച് യേശുവിൻ്റെ അടുക്കിലെത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും അതിനൊരു സമർപ്പണം ഉണ്ടാവണം, അല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് എത്താൻ പറ്റില്ല. മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുത്ത്, പി ടി എ സെമിനാറിൻ്റെ അപ്പച്ചമാർക്ക് അമ്മച്ചമാർക്ക് വേണ്ടി ഒരു ക്ലാസ് കഴിഞ്ഞ് പരീക്ഷകളൊരു മുകളിലായിട്ട് മുകളിലെത്തുന്ന നിലയില അവിടെ നിന്ന് ഞാൻ ഗോവണയിലൂടെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ താഴെ ഒരു അപ്പനും അമ്മയും, അവരതിനെ സമ്മതിക്കാൻ വന്നതാ. അപ്പോൾ അവർ അവരുടെ കൈക്കുഞ്ഞിന് എന്തോ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചു, ഒരു വലിയ മൊബൈൽ ഫോണിൽ ഈ കുട്ടിയെ എന്തോ അതിൽ എന്തോ കാർട്ടൂൺ എന്തോ കാണിച്ചിട്ടാണ് ഈ ഭക്ഷണം കൊടുത്തുകൊണ്ട് ഇരിക്കുന്നത്. ഇപ്പോൾ കുട്ടി ഫോൺ പിടിക്കുന്നു, അമ്മ എന്തോ കൊടുക്കുന്നു. അപ്പോൾ കുട്ടി ആ വീഡിയോ കണ്ട് ഈ ഭക്ഷണം ആസ്വദിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് കണ്ടിട്ടാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചില കാലത്ത് എഴുന്നേറ്റാൽ ഈ ഫോണിൽ നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതും ടോയ്ലറ്റിൽ പോകുന്നതും ഒക്കെ ഈ ഫോണാണ്. അപ്പം ഞാനത് കണ്ടപ്പോൾ ആ കുഞ്ഞിൻ്റെ പപ്പ അവിടെ നിൽക്കുന്നുണ്ട്. പപ്പയോട് പറഞ്ഞു, ഫോൺ കാണിച്ചിട്ട് ഭക്ഷണം കൊടുക്കണ്ടെന്ന് തോന്നു, അത് മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അപ്പച്ചൻ ആ ഫോൺ ആ സ്ത്രീയോട് പറഞ്ഞു, ആ ഫോൺ വാങ്ങിച്ചു വയ്ക്കി, കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു വയ്ക്കാൻ പറഞ്ഞു. ഫോൺ വാങ്ങിച്ച അതേ സെക്കൻഡിൽ ഞാനൊരു കാര്യം കണ്ടു. നിങ്ങൾ അപസ്മാര രോഗികളെ കണ്ടിട്ടുണ്ടോ, എപ്പിലെപ്സി പിടിച്ച ആളുകളെ? അതുപോലെ അത് ആ കുട്ടി അവിടെ കിടന്ന് ഉരുളുകയും ഭക്ഷണപാത്രം തട്ടിമുറക്കുകയും ആകെപ്പാടെ ഒരു ചെറിയ ഭ്രാന്ത്, ആ അങ്ങനെ ചെറിയൊരു ഭ്രാന്ത് പോലെ ഇങ്ങനെ ഉരുളുകയും പിന്നെ തുപ്പുകയും ഭക്ഷണപാത്രം തട്ടിമറക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അത് കൊടുത്തേക്കു ഫോൺ കൊടുത്തേക്ക് പറഞ്ഞു. ഫോൺ കുട്ടിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ തന്നെ കുട്ടി ശാന്തമായി. നിങ്ങൾക്കുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനത്തെ പ്രശ്നം. ഇത് ഇങ്ങനെ ഒരു അഡിക്ഷൻ, ഇങ്ങനെ ഒരു അടിമത്തം അപകടമാണ്. അവർക്ക് യേശുവിൻ്റെ അടുക്കലെത്താൻ പറ്റില്ല. കുട്ടികളെ യേശുവിൻ്റെ അടുക്കൽ എത്താൻ തടസ്സപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള അഡിക്ഷൻ അത് അപകടമാണ്. ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് ഇതേ
ക്ലാസ്സുകളൊക്കെ ആരംഭിക്കാൻ പോണു. എങ്ങനെ? ഈ ഇപ്പോൾ വിക്ടേഴ്സ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥികളുടെ ചാനലുണ്ട് ടി വിയിൽ, കുട്ടികളുടെ ചാനലാണ് വിക്ടേഴ്സ് എന്ന് പറഞ്ഞ ചാനലാണ്. കുട്ടികളുടെ ചാനൽ ഏതാണെന്ന് വെച്ചാൽ കുട്ടികൾ പറയാ കൊച്ചു ടി വി എന്നാണ് പറയുക. വിക്ടേഴ്സാണ് കുട്ടികളുടെ ചാനൽ. അതിലൂടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ വരാൻ പോവാണ്. അതുപോലെ നമുക്ക് ഫോണിലൂടെ നമുക്കതിനുള്ള പഠിക്കാനുള്ള സംവിധാനം വരാൻ പോവാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കത് ഉപയോഗപ്പെടുത്തുന്നതാണ്. മാതാപിതാക്കളൊക്കെ ഇപ്പോൾ ഫോൺ ശരിയാക്കി ഒക്കെ വെച്ചിരിക്കുകയാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ അവസ്ഥ നോക്കി, ആകെപ്പാടെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥ ഒരു കുട്ടിക്ക് ഉണ്ടായാൽ ആ കുട്ടിക്ക് യേശുവിൻ്റെ അടുക്കലേക്ക് എത്താൻ തടസ്സമാണ്. ശിശുക്കൾ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. അപ്പനവയും തടസ്സപ്പെടുത്തണില്ല. പക്ഷെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവർക്ക് തടസ്സങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. ഭയങ്കര തടസ്സമാണത്, അഡിക്ഷനാണ്. ചിലപ്പോൾ ഏതെങ്കിലും കുറച്ച് സമയം ചിലപ്പോൾ അപ്പച്ചന്മാർ തന്നേക്കാം, ഒരു 10 മിനിറ്റ് നീ എന്തെങ്കിലും കാർട്ടൂൺ കണ്ടോ എന്നൊക്കെ പറഞ്ഞു, അത് നമുക്ക് എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതാം. പക്ഷേ ഇത് മുഴുവൻ സമയം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില കല്യാണ വീടുകളിൽ ചെല്ലുമ്പോൾ പ്രായമുള്ളവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നു, കുട്ടികളുടെ എല്ലാവരുടെ കയ്യിൽ ഫോണുകളാണ്, അവരതിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ കുട്ടികൾ ഈ ഫോണിൽ മുഴുകിയിരിക്കുകയാണ്. ആരാ വന്നത്, ആരാ പോകുന്നത്? ഇല്ല, ഇത് അപകടമാണ് കൂട്ടുകാരെ, ഇത് ഭയങ്കര അഡിക്ഷനാണ്. മാത്രമല്ല പള്ളിയിലേക്ക് അത് ബാധിച്ചു തുടങ്ങി. വിശുദ്ധ കുർബാനയുടെ അവസരത്തിൽ ഞായറാഴ്ച ദിവസമൊക്കെ പള്ളിയുടെ പുറത്തിരിക്കുന്ന പല കുട്ടികളുടെ അടുത്തും, കുട്ടികളല്ല യുവാക്കളിലൊക്കെ ഇതാണ്. അപ്പോൾ ശൈശവം മുതൽ ബാല്യകാലം, കൗമാരം, യൗവനം, പിന്നെ അങ്ങോട്ട് പോയ മധ്യവയസ്കരുടെ കയ്യിലും, ഇപ്പോൾ വാർദ്ധക്യമായിട്ടുള്ള ആളുകൾക്കും ഇങ്ങനെയുള്ള അഡിക്ഷൻ വന്നിരിക്കുന്നു. ഇത് യേശുവിൻ്റെ അടുക്കലെത്താൻ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ ഗൗരവമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ കൂടെ ഈ കാര്യം ശ്രദ്ധിക്കണം. ലോക്ക്ഡൗണിൻ്റെ കാലത്താണ് നമ്മളിപ്പോൾ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുറച്ചേരം പ്രാർത്ഥിച്ചിട്ട് അല്പസമയം അവർക്ക് പഠിക്കാനുള്ള വിഷയങ്ങളുണ്ടല്ലോ, ഒരു മണിക്കൂറെങ്കിലും അവർ അവിടെ ഇരുന്ന് അവരുടെ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് കളികളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ മനസ്സിലൊന്നും ഉണ്ടാവില്ല, പഴയ കാലത്ത് കഴിഞ്ഞ മാസങ്ങളിൽ വർഷങ്ങളിൽ പഠിച്ചതൊക്കെ മുഴുവൻ വാഷ് ഔട്ട് ചെയ്ത് അവരുടെ ഉള്ളിൽ നിന്ന് പോയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യങ്ങൾ ഞാനിപ്പോൾ ഓർമ്മിപ്പിച്ചു. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 19 കണ്ട വാക്യം, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിന് അവരെ തടയരുത്. അതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു സുഭാഷിതങ്ങളുടെ പുസ്തകം 22:6 നമ്മൾ കണ്ടു, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കില്ല എന്ന് കണ്ടു. ഞാൻ പിന്നീട് സൂചിപ്പിച്ചു ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ സമയത്ത് യേശുവിൻ്റെ അടുക്കൽ അന്ധന്മാരും മുടന്തന്മാരും എത്തി. അവർ ദേവാലയത്തിലെത്തി എന്നല്ല പറഞ്ഞത്, ദേവാലയത്തിൽ യേശുവിൻ്റെ അടുക്കലെത്തി. ദേവാലയത്തിൽ യേശുവിൻ്റെ അടുക്കലെത്താം, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിലേക്ക് കുറച്ചും കൂടി നമ്മൾ ഒന്ന് ആഴത്തിലേക്ക് ഇറങ്ങി ഒന്ന് വിചിന്തനം ചെയ്യാൻ ശ്രമിക്കുകയാണ്. കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്, എന്നാൽ കുറച്ചും കൂടി ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. പാതിയോടന്തം ഇത് ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ ഇത് ശരിക്കും പതിയുള്ളൂ. പഴയ നിയമത്തിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റിയ ഒരു വാക്യമാണ് അധ്യായവും വാക്യവും ഒന്ന് തന്നെ. ലേവ്യരുടെ പുസ്തകം, ലേവ്യർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് പഴയ നിയമത്തിൽ, അതിൽ 19:19 മറക്കൂല്ല, മനസ്സിൽ പതിഞ്ഞു കിടക്കും. 19:19 എന്ന് ഓർത്താൽ മതി. അവിടെ എഴുതി വച്ചിരിക്കുന്നു, വയലിൽ വിത്തുകൾ കലർത്തി വിതയ്ക്കരുത്. ഒന്നുകൂടെ പറയാം, വയലിൽ വിത്തുകൾ കലർത്തി വിതയ്ക്കരുത്. രണ്ടു തരം വിത്തുകൾ, ഇപ്പോൾ ചക്കക്കുരു ഒരു വിത്താണ്, അതിൻ്റെ സീഡാണല്ലോ, മാങ്ങയുടെ വിത്ത്, കുറേ നെൽമണി, ഇതെല്ലാം കൂട്ടിക്കലർത്തി ആരെങ്കിലും ഒരു നെൽപ്പാടത്ത് വിതയ്ക്കുമോ? വിതയ്ക്കില്ല. അങ്ങനെ കൃഷിക്കാരനറിയാം എങ്ങനെയാണ് വിത നടത്തേണ്ടതെന്ന്. ഓരോ കാറ്റഗറി തിരിച്ച് തിരിച്ചാണ്. എന്താണ് അങ്ങനെ എഴുതി വെച്ചേന്നെ, വയലിൽ വിത്തുകൾ കലർത്തി വിതയ്ക്കരുതെന്ന്?
നെൽപ്പാടത്തെക്കുറിച്ചും കൃഷി ചെയ്തതിനെക്കുറിച്ചാണോ കർത്താവ് പഠിപ്പിക്കുന്നത്? അല്ല കൂട്ടുകാരെ, തികച്ചും ആത്മീയമായ കാര്യങ്ങളാണ്. എന്താ അതിൻ്റെ പൊരുൾ? യേശു പഠിപ്പിച്ചു, മനുഷ്യരുടെ ഹൃദയമാണ് വയൽ, അതിൽ വിതയ്ക്കപ്പെടുന്ന വിത്തുകൾ ദൈവവചനമാണ്. ദൈവവചനമാകുന്ന വിത്തുകളാണ് ഇതിൽ വിതയ്ക്കപ്പെടേണ്ടത്. മറ്റു പല തരത്തിലുള്ള വിത്തുകളുണ്ട്, ലോകപ്രകാരമുള്ള കാഴ്ചകൾ, സിനിമ, സീരിയൽ, നിങ്ങൾക്കിഷ്ടമുള്ള വീഡിയോ ഗെയിംസ്, എനിക്ക് അറിഞ്ഞുകൂട, അങ്ങനെ ധാരാളം ധാരാളം കാറ്റഗറിയിൽപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ. അതും ഇതും എല്ലാം കൂടി കലർത്തി വിതച്ച ഒരു ഹൃദയത്തിൽ സൽഫലങ്ങൾ പുറപ്പെടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ശരിക്കും നിർമ്മലമായ ഹൃദയത്തിൽ ഈ ദൈവജനമാകുന്ന വിത്ത് വിതച്ചാൽ വലിയ വ്യത്യാസമായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സുവിശേഷകൻ, സുവിശേഷം പ്രസംഗിക്കുന്ന ആൾ, മുഴുവൻ സമയം സുവിശേഷകൻ. അദ്ദേഹത്തിൻ്റെ മകൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കേരളത്തിന് പുറത്തുള്ള ഒരു വിദ്യാലയത്തിലാണ് സംഭവം. അപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികളെ സിനിമയ്ക്ക് കൊണ്ടുപോവുക. ഇടയ്ക്ക് സിനിമയ്ക്ക് ചിലപ്പോൾ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള സിനിമയായിരിക്കും, വിദ്യാലയത്തിൽ അങ്ങനെയാണല്ലോ ചെയ്യുള്ളൂ. ഉപകാരപ്രദമല്ലാത്ത സിനിമയ്ക്കൊന്നും സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാൻ സാധ്യതയില്ല. എനിവേ, കുട്ടീനെ അവർ പഠിപ്പിച്ചിരിക്കുന്നത് സിനിമയൊന്നും കാണണ്ട, അങ്ങനെയാണ് ഈ കുഞ്ഞിനെ പരിശീലിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിദ്യാലയത്തിൽ നിന്ന് എല്ലാവരും സിനിമയ്ക്ക് കൊണ്ടുവന്നു പറഞ്ഞപ്പോൾ കുട്ടി പപ്പയോടൊന്ന് പറഞ്ഞു, പപ്പ പൈസ കൊടുക്കണം സിനിമയ്ക്ക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു, അതിന് നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുന്ന കുടുംബമല്ലേ, പപ്പ സുവിശേഷകനല്ലേ, എൻ്റെ സിനിമയ്ക്കൊന്നും വിടാറില്ലല്ലോ, നീ വേണമെങ്കിൽ പോയിക്കോളൂ, പൈസ പപ്പ തരാമെന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞു, ഇല്ല, യേശോപ്പത്തിന് ഇഷ്ടമില്ല സിനിമയ്ക്ക് പോവാൻ, അതുകൊണ്ട് ഞാൻ സിനിമ കാണണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിയുടെ പപ്പ ഡയറിയിൽ എഴുതി കൊടുത്തു, എൻ്റെ കുട്ടികളെ സിനിമ കാണിക്കാറില്ല, നിങ്ങൾ നല്ല സിനിമയായിരിക്കും കാണിക്കുന്നതെങ്കിലും കാണിക്കാറ പതിവില്ല, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ സിനിമയ്ക്ക് വിടുന്നില്ല എന്ന് ഡയറിയിൽ എഴുതി കൊടുത്തു. അപ്പോൾ അവിടെ അത് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടീച്ചർ കണ്ടു, മാനേജ്മെൻറ്റിനെ അറിയിച്ചു. അപ്പോൾ അവർ തിരിച്ചെഴുതി കൊടുത്തു, സ്കൂളിൻ്റെ നിബന്ധനയ്ക്ക് വിധേയമാകാത്ത കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സുവിശേഷകന് എഴുതി കൊടുത്തു, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞങ്ങൾക്കത് പറ്റില്ല എന്ന് പറഞ്ഞു. എന്താണെങ്കിലും പിന്നീട് അദ്ദേഹത്തെ വിദ്യാലയത്തിലേക്ക് വിളിപ്പിച്ചു, കുട്ടിക്ക് സിനിമയ്ക്ക് പോകാനുള്ള പൈസയും കൊടുത്തു വിട്ടു. അങ്ങനെ എല്ലാവരെയും സിനിമയ്ക്ക് കൊണ്ടുപോയി, അദ്ദേഹത്തിൻ്റെ മകനും പോയി. അദ്ദേഹത്തിന് അറിയാം എന്തെങ്കിലും മൂല്യാധിഷ്ഠിതമായിട്ടുള്ള സിനിമയായിരിക്കും, പിന്നെ കുട്ടിക്ക് അത് ചെറുപ്പം മുതൽ അത് കാണാത്തതുകൊണ്ട് ഒരു വിഷമം പോവാൻ. അതായത് സിനിമ ഒക്കെ കഴിഞ്ഞു കുട്ടി വീട്ടിൽ വന്നപ്പോൾ പപ്പ ചോദിച്ചു, എങ്ങനെയുണ്ടായടാ സിനിമ എന്ന് ചോദിച്ചു. പപ്പ 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 ഞാൻ സിനിമയൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നീ സിനിമയ്ക്ക് പോയിട്ട് നീ പിന്നെ എന്ത് ചെയ്തു? അതേ സിനിമയ്ക്ക് പോകാൻ തിയേറ്ററിലേക്ക് ഇങ്ങനെ പോയപ്പോൾ ആ വരിയിൽ നിന്ന് ഞാൻ ടോയ്ലറ്റിലേക്ക് ഓടിക്കയറി അതിൻ്റെ വാതിലടച്ചിരുന്നു പപ്പ എന്ന് പറഞ്ഞു. എത്ര സമയം? സിനിമ കഴിയുന്നത് വരെ, രണ്ടോ രണ്ടര മണിക്കൂർ ഈ കുട്ടി സിനിമാ തിയേറ്ററിൻ്റെ ബാത്റൂമിൽ അതിൻ്റെ ദുർഗന്ധം അനുഭവിച്ച് അവിടെ ഇരുന്നു. സിനിമയൊക്കെ കഴിഞ്ഞ കുട്ടികൾ ഇറങ്ങിയപ്പോൾ അവനും ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് വന്നു. അവൻ വിജയ ശ്രീലാളിതനായിട്ട് പറയുന്നു, പപ്പ ഞാൻ യേശോപ്പയ്ക്ക് ഇഷ്ടമില്ലാത്തൊന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഞാൻ സിനിമ കാണുന്നത് തെറ്റ് എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, ആ കുട്ടീനെ അങ്ങനെയാണ് പരിശീലിപ്പിച്ചെടുത്തത്, അതുകൊണ്ട് കുട്ടിക്ക് അങ്ങോട്ട് പോകാനൊരു വിമുഖത, അതുകൊണ്ട് അവൻ ടോയ്ലറ്റിൽ കയറിയിരുന്നു. ഡൽഹിയിൽ നടന്ന സംഭവമാണ്. ഡൽഹിയിൽ ആ വിദ്യാലയത്തിൽ ഈ കുഞ്ഞ് പന്ത്രണ്ടാം ക്ലാസ്സിലെത്തിയപ്പോൾ പന്ത്രണ്ടാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി, അന്ന് സമ്മാനം വാങ്ങിയത് ഈ കുഞ്ഞായിരുന്നു. അപ്പോൾ ഈ കുട്ടീനെയും മാതാപിതാക്കളെയും അഭിനന്ദിക്കുന്നൊരു വേദിയിൽ ഈ കുട്ടിയുടെ പപ്പയോട് ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നത്, സ്വഭാവത്തിലും പിന്നെ പഠനത്തിലും ഒരുപോലെ എങ്ങനെ മുന്നേറാൻ സാധിച്ചു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന ബൈബിൾ എടുത്തുയർത്തിയിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഈ ദൈവവചനം പഠിപ്പിച്ചിട്ടാണ് വളർത്തുന്നത്. മാതാപിതാക്കളും ഈ പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ദൈവവചനം ശരിക്കും കുട്ടിക്ക് കൊടുത്തു വളർത്തുമ്പോൾ കുട്ടികൾ സ്വഭാവത്തിലും അതുപോലെ തന്നെ അവർ പഠനത്തിലും പടിപടിയായി വളർന്നു വന്നുകൊള്ളും. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്,
നമ്മുടെ കുഞ്ഞുങ്ങളെ അത്തരത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റിയ വലിയൊരു കാര്യമാണ്. കുട്ടികൾക്ക് മനുഷ്യന് അനുകരിക്കാനുള്ള വാസനയുണ്ട്. മറ്റുള്ള കുട്ടികളെ അനുകരിക്കും കുട്ടികൾ, കൂട്ടുകാർ. ഇപ്പോൾ ഒരു കുഞ്ഞ് മുടി നീട്ടി വളർത്തി, അത് കാണുന്ന നമ്മുടെ മകരും വീട്ടിൽ വന്നപ്പോൾ മുടി നീട്ടി വളർത്തിയിരിക്കുന്നു, താടി നീട്ടി വളർത്തിയിരിക്കുന്നു. മാതാപിതാക്കൾ പറയും, എന്താടേ ഈ കാണുന്നേ, ഈ കോലം എന്താണെന്ന് ചോദിക്കും. പക്ഷെ അവർ അനുകരിക്കുകയാണ്. അതുപോലെ ഒരു വാസനയാണ് ആധിപത്യം വഹിക്കാനുള്ള വാസന. എനിക്ക് ഫസ്റ്റാകണം, ഫസ്റ്റാകണം എന്നുള്ള ചിന്ത. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ ഫസ്റ്റും സെക്കൻഡായിട്ടുള്ള കുട്ടികൾ, സെക്കൻഡായി തീർന്ന കുട്ടിക്ക് അടുത്ത എക്സാമിന് ആ കുട്ടിയുടെ ചിന്തുന്ന, ഞാൻ അവനെ കടത്തിവിട്ടും അല്ലെങ്കിൽ അവളെ കടത്തിവിട്ടും. പഠനത്തിൽ ഏറ്റവും പുറകിലിരിക്കുന്നവർക്ക് ഈ സ്പിരിറ്റ് തോന്നില്ല കേട്ടോ. ഇത് ഫസ്റ്റും സെക്കൻഡും തേർഡായവർക്ക് അത് തോന്നുള്ളൂ, അല്ലാത്തവർക്കും തോന്നുന്നില്ല. എല്ലാവർക്കും എന്ത് തോന്നും, ഇവരെന്തിനാ ഈ വാശി പിടിക്കേണ്ടതെന്നൊക്കെ തോന്നുള്ളൂ. അപ്പോൾ ആധിപത്യം വഹിക്കുക, പഠനം മാത്രമല്ല, ഇപ്പോൾ എന്താ ഒരു മത്സരമായിക്കൊള്ളട്ടെ, കായിക മത്സരമായിക്കൊള്ളട്ടെ, എനിക്ക് ആദ്യത്തിന് ആധിപത്യം വഹിക്കാനുള്ള വാസന എല്ലാവർക്കും ഉള്ളതാണ്. മൂന്നാമത്തെ കാര്യമാണ് ലിബിഡോ എന്ന് പറയും, കാമം. അങ്ങനെയൊരു വാസനയുണ്ട്, അത് ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചതാണ്. കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളൊരു കൗമാരത്തിലേക്കൊക്കെ വരുമോ, ശിശുവായിരിക്കുമ്പോൾ അമ്മ കൊണ്ടുവന്നു, ബാല്യകാലത്ത് അപ്പനും അമ്മയും നിർബന്ധിച്ചൊക്കെ കാറ്റഗറിസ്തിനെ വിട്ടു. പക്ഷെ ഒരു കൗമാരപ്രായമാവുമോ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു പിടിവലി, ഒരു സംഘർഷം നടക്കും. എന്തിനിപ്പോൾ പള്ളി പോണേ? ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് ഒന്ന് രണ്ട് മാസം ഞങ്ങൾ പള്ളി പോയില്ലല്ലോ, എന്നിട്ട് ഞങ്ങൾക്കൊരു ചുക്കും പറ്റിയില്ലല്ലോ. അങ്ങനൊരു ചിന്ത വന്നു തുടങ്ങിയിട്ടുണ്ട് പലർക്കും. ആദം പിതാവിനോട് ദൈവം പറഞ്ഞു, ഈ കനി തിന്നാൽ മരിക്കൂ കേട്ടോ. തിന്നിട്ട് മരിച്ചില്ലല്ലോ, പിന്നെയും 900+ വർഷം വീണ്ടും ജീവിച്ചു. സത്യത്തിൽ മരിച്ചു, ആത്മാവ് മരിച്ചു. ആദത്തിൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി. മരണം എന്ന വാക്കിന് വേർപാട് എന്നാണ് അർത്ഥം, വേർപെട്ടു പോയി. പിന്നെ തടി മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ അനുകരിക്കാനുള്ള വാസനയും ആധിപത്യം വഹിക്കാനുള്ള വാസനയും ഈ ലിബിഡോയും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. ഉള്ളിലുള്ളപ്പോൾ നമ്മളെ ശരിക്കും ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മളെ സഹായിക്കും. അങ്ങനെ സഹായിക്കണമെങ്കിൽ ദേവാലയത്തിലെത്തിയാൽ പോരാ, പിന്നെയോ ദേവാലയത്തിൽ അവൻ്റെ അടുക്കലെത്തണം. അപ്പാണ് അനുഗ്രഹം, യേശുവിൻ്റെ അടുക്കലെത്തണം. തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, യേശുവിൻ്റെ അടുത്തെത്തിക്കാൻ പറ്റണില്ല. എന്ത് സംഭവിച്ചു? കൊണ്ടുവന്ന ആളുകൾ വീടിൻ്റെ പിന്നാമ്പുറത്തോടെ ഒരു ഗോണി വെച്ച് കയറി വരെ പൊളിച്ച് ആ തളർവാദക്കാരനെ യേശുവിൻ്റെ അടുത്തെത്തിച്ചു. അപ്പോഴാണ് യേശുവിനെ സുഖപ്പെടുത്തി. യേശുവിൻ്റെ അടുക്കലെത്തിക്കണം. കാനായിലെ ഒഴിഞ്ഞ കൽഭരണികൾക്കടുക്കൽ യേശു എത്തി. യേശു എത്തിയപ്പോഴാണ് പച്ചവെള്ളം പുതുവീഞ്ഞായി മാറി. കുഷ്ഠരോഗി ഇങ്ങനെ കുഷ്ഠം പിടിച്ച് പഴുത്ത് അളിഞ്ഞിരിക്കുന്ന അവൻ്റെ കൈകാലുകളോടുകൂടെ യേശുവിൻ്റെ അടുക്കൽ വന്നു. കർത്താവേ, അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. ഒരുപക്ഷെ നമുക്ക് ശരീരം കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ എത്താൻ പറ്റാത്ത കുഷ്ഠരോഗികളുണ്ട്. ദൂരേന്ന് യേശു പോകുന്ന കണ്ടപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, യേശുവേ, ഗുരോജങ്ങളിൽ കനിയണമേ. അവരുടെ സ്വരം യേശുവിൻ്റെ അടുക്കലെത്തി. അപ്പം യേശു അവിടുന്ന് വിളിച്ചു ചോദിച്ചു, വിളിച്ചു പറഞ്ഞു, നിങ്ങളെ തന്നെ കൊണ്ടുപോയി പുരോഹിതന് കാണിച്ചു കൊടുക്കുക. അവർ പോയി, അവർ സുഖം പ്രാപിച്ചു. യേശുവിൻ്റെ അടുക്കലെത്തണം. നമ്മുടെ പ്രാർത്ഥനയുടെ സ്വരം യേശുവിൻ്റെ അടുക്കലെടുത്തണം. യേശുവിൻ്റെ സ്വരം നമ്മൾ കാതുകളിലൂടെ ഹൃദയത്തിൽ സംശീകരിക്കണം. പിന്നെ അടുക്കലെത്തണം. അപ്പോഴാണ് കുഞ്ഞുങ്ങളെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുള്ളൂ. പല കടമ്പകളുണ്ട്, ഈ തടസ്സങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ ഒരു കാര്യം കൂടെ പറയുമ്പോൾ നിങ്ങൾക്കത് ശരിക്കും നിങ്ങളുടെ മനസ്സിൽ പതിയും. യേശുവിൻ്റെ അടുക്കിലെത്താൻ പരിശ്രമിച്ച ആളുകളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ മത്തായി സുവിശേഷത്തിലെ വാക്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണമാണ് പുറത്തുനിന്ന് പറഞ്ഞത്, സുഭാഷിതങ്ങളുടെ പുസ്തകം. മറന്നു നിങ്ങളത്, സുഭാഷിതങ്ങൾ 22:6. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. അപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ പല കടമ്പകളുണ്ടെന്ന്. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 21-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ നിൽക്കണേ. ഇനി 15-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഒരു അമ്മയുടെ ഒരു കഥ അവിടെ പറയുന്നുണ്ട്. മത്തായി 15, നിങ്ങൾക്കറിയാമോ, മത്തായി 15:21 മുതലുള്ള വാക്യം. കനാൻകാരി എന്ന് പറയുന്ന ഒരമ്മയുടെ കഥയാണതിൽ. ആ അമ്മയുടെ മോൾക്ക്
പിശാജ് ബാധിച്ചു എന്ന് പറയുന്നത്. പിശാജ് ബാധിച്ച് കിടക്കുന്ന മോളെ, ആ മോളെ സുഖം പ്രാപിക്കുന്ന സംഭവമാണ് അവിടെ എഴുതിയത്. ഈ മോളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഈ അമ്മയ്ക്ക്. അതുകൊണ്ട് അമ്മ ചെന്നു. ഇപ്പോൾ ചിലരൊക്കെ കിടപ്പ് രോഗിയാണെങ്കിൽ ഡോക്ടറെ അടുക്കൽ ചെന്ന്, ഗ്രാമപ്രദേശത്തുള്ളവർക്ക് മനസ്സിലാവും, ഡോക്ടറെ അടുത്ത് നിന്ന് വിവരം പറഞ്ഞ് മരുന്ന് മേടിക്കും. മോള് സുഖമില്ലാണ്ട് വീട്ടിൽ കിടക്കുക, അല്ലെങ്കിൽ മോൻ സുഖമില്ലാണ്ട് കിടക്കുക, ഡോക്ടർ എന്തെങ്കിലും മരുന്ന് തരണം, വിവരം പറഞ്ഞ് മരുന്ന് മേടിക്കുകയാണ്. അപ്പം ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റിയില്ല, പക്ഷെ അമ്മ വിവരം പറഞ്ഞ് മരുന്ന് മേടിക്കാൻ വന്നിരിക്കുകയാണ്. മൂന്ന് പ്രധാനപ്പെട്ട കടമ്പകൾ ഈ സ്ത്രീക്ക് കടക്കേണ്ടി വന്നു യേശുവിൻ്റെ അടുക്കലെത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെ അനുഗ്രഹം കിട്ടാൻ മൂന്ന് കടമ്പകൾ. സങ്കടം തോന്നുന്നു ആ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടോ? ബൈബിൾ ഉണ്ടോ? ബൈബിൾ ഉണ്ടെങ്കിൽ നോക്കണം. നിങ്ങളുടെ ഫോണിൽ ബൈബിൾ ഉണ്ട്, ഇപ്പം നമ്മൾ കാണുന്ന സമയത്ത് പറ്റില്ലായിരിക്കും. നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് നോക്കണം. മത്തായിയുടെ സുവിശേഷം 15:21 മുതലുള്ള വാക്യങ്ങളാണ്. യേശു ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്തു നിന്നൊരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാജ് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. പിശാജ് ബാധ എന്ന് പറഞ്ഞാൽ കുട്ടികളെന്താ വിചാരിക്കണേ? നിങ്ങൾ നിങ്ങളുടെ സങ്കല്പം എന്താ പിശാജ് ബാധിച്ചു എന്ന് പറഞ്ഞാൽ? ചില വിചാരം എന്താണോ, മുടിയൊക്കെ അഴിച്ചിട്ട് ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നു, വായക്കോടെ നൂരയും പാതയും വരുന്നു, താഴത്ത് കിടന്ന് ഉരുളുന്നു, ഇതൊക്കെയല്ലേ പിശാജ് ബാധയെക്കുറിച്ച് മനസ്സിലാക്കണേ? ഇപ്പം പിശാജിൻ്റെ രീതി മാറ്റി, പിശാജ് എൻ്റെ സ്റ്റൈലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം നൊരയും പാതയൊന്നും വരില്ല, ഇപ്പം താഴ്ത്ത് കിടന്ന് ഉരുളലൊന്നുമില്ല. വളരെ ഭംഗിയായിട്ട് ഇടപെടുന്ന പിശാജ് ബാധിതരുണ്ട്. സംസാരത്തിലൊന്നും മനസ്സിലാവില്ല, വസ്ത്രധാരണത്തിലും മനസ്സിലാവില്ല. എന്ത് സൂപ്പറായിരിക്കുന്നോ, വെൽ ഡ്രസ്സിങ്ങാ, നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കും, പക്ഷേ എങ്ങനെയാണ് പിശാജ് ബാധ ഒരാൾക്കുണ്ടെന്ന് മനസ്സിലാവുക? അയാളുടെ സ്വഭാവത്തിൽ നിന്നാണ്. ഞാൻ ഇത് കേൾക്കുന്ന ഏതെങ്കിലും പെൺകുഞ്ഞുങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ നിങ്ങൾ തനിച്ചായിരിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ യാത്രകളിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ഹോസ്റ്റലായിരിക്കുമോ, എപ്പോഴെങ്കിലും നിങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള, നിങ്ങളുടെ മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ദുരുപയോഗിക്കാൻ ശ്രമിക്കുന്ന ചിലരുടെ കൈകളിൽ പെട്ട അനുഭവം, അല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു അങ്ങനെ ചില അനുഭവം, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാനല്ലേ ഇയാളിങ്ങനെ ചെയ്യുന്നൊക്കെ? അപ്പം മനസ്സിലാക്കിക്കോ, ഇയാളിൽ മറ്റേ തിന്മകൾ പ്രവർത്തിക്കുകയാണ്, ജഡിക വാസനകൾ. പിശാജാണ്, പിശാജിൻ്റെ പ്രവണതകളാണതൊക്കെ, പിശാജിൻ്റെ സ്വഭാവമാണ്, പിശാജിൻ്റെ പ്രവർത്തികളാണ്. നിങ്ങൾ നോക്കിയപ്പോൾ ആൾ നല്ല ഡ്രസ്സിങ്ങാണ്, നല്ല സംസാരമായിരുന്നു, നന്നായിട്ട് ഇടപഴകി, പക്ഷേ അവസാനമാണ് നമ്മൾ അയാളുടെ സ്വഭാവം. ദൈവമേ, ഇതായിരുന്നു ഇയാളുടെ സ്വഭാവം. ഉണ്ടോ പിശാജ് ബാധ തന്നെ തിന്മയുടെ സ്വഭാവമാണ് കാണുന്നത്, പിശാജിൻ്റെ സ്വഭാവമാണ് പുറപ്പെട്ടത്. അപ്പോൾ മനസ്സിലാക്കണെന്തെന്ന്, പിശാജ് നൊരയും പതയും പുറപ്പെടുവിച്ചോ, ഉരുണ്ട് വരണ്ടോ, ബഹളം കൂട്ടിയോ? ഇല്ലല്ലോ. അപ്പോൾ ഒരാളുടെ സ്വഭാവത്തിൽ നിന്നാണ് അറിയണേ അയാൾ ദൈവത്തിൻ്റെ മകനാണോ അല്ലയോ എന്ന്, അങ്ങനെയാണ് വിവേചിച്ചറിയാം. എനിവേ, നമുക്ക് തിരിച്ചു വരാം. ഏതായാലും ഈ കാനാൻകാരി സ്ത്രീ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നു. എന്തിനാ? തൻ്റെ മോളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അവൾ യേശുവിൻ്റെ പുറകിൽ നിന്ന് പറഞ്ഞു, എൻ്റെ മകളെ പിശാജ് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. ഇപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ട് വീട്ടിൽ. വീട്ടിലെന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ആ മോളിൽ നിന്ന് ആ അമ്മ വളരെ അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കൂ, യേശുവിൻ്റെ അടുക്കലെത്തി, പക്ഷേ യേശു, ബൈബിളിൽ പറയുന്നത്, ഒരു വാക്ക് പോലും യേശു ഉത്തരം പറഞ്ഞില്ല. വളരെ സങ്കടകരമായ ഒരു അനുഭവമാണ്. ഈ അമ്മ ഇതൊക്കെ പറഞ്ഞിട്ട് യേശു മിണ്ടില്ല. സൈലൻസ്, യേശുവിൻ്റെ നിശബ്ദത, യേശു ഒന്നും മിണ്ടില്ല. കുഞ്ഞുങ്ങളെ, നമ്മളും പലതും കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കർത്താവ് ഒന്നും നമ്മളോട് പറഞ്ഞില്ല. നിശബ്ദത, സൈലൻസ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, ഒരു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമുക്കൊരു മറുപടിയും കിട്ടിയില്ല. സൈലൻസ്, യേശു ഒന്നും മിണ്ടിയില്ല. നമ്മൾ കുറേ കാലം അങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ഒരു റെസ്പോൺസ് ഉണ്ടാവാണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക? പ്രാർത്ഥനയ്ക്ക് നിർത്തി. പക്ഷെ ആ കനാൻകാരി യേശുവിൻ്റെ നിശബ്ദതയിൽ അവള് വിട്ടില്ല, പിന്മാറിയില്ല, അവൾ വീണ്ടും മുന്നോട്ട് പോവാണ്. ഇവളുടെ സങ്കടവും വിഷമവും കണ്ടപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് റെക്കമെൻഡ് ചെയ്തു,
എത്ര സമയമായി ഈ പെണ്ണ് പുറകുന്നത് കറിയണേ. അവിടെ കാര്യം നടത്തി കൊടുത്തുകൂടെ റെക്കമെൻഡ് ചെയ്യാണ്. ഇതെവിടെ എഴുതിയിട്ടുണ്ട്? ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു. അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ, പുറകെ വന്ന് കരഞ്ഞോണ്ട് പോവാ. പക്ഷെ കർത്താവ് മിണ്ടണില്ല. ശ്രദ്ധിക്കൂ. അപ്പോൾ അവൻ മറുപടി പറഞ്ഞു, യേശു മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഹോ, യേശുവിൻ്റെ നിശബ്ദത മാറി. ഇപ്പോൾ യേശു സംസാരിച്ചു. എന്താ പറഞ്ഞേ? ഇവൾ കാനാൻകാരിയാണ്, എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേൽക്കാരിൽ നഷ്ടപ്പെട്ട ആളുകളെ തേടിയാണെന്നാണ് പറഞ്ഞത്. യേശുവിൻ്റെ മറുപടി ഇപ്പോഴോ നെഗറ്റീവാണ്. നെഗറ്റീവ് ആൻസറാണ് പറഞ്ഞ കർത്താവ്. ആദ്യം യേശുവിൻ്റെ നിശബ്ദതയായിരുന്നു, അവൾ വിട്ടില്ല. യേശുവിൻ്റെ പുറകെ നടന്നപ്പോൾ യേശു പറഞ്ഞ വാക്കുകൾ നെഗറ്റീവാണ് അവളെ സംബന്ധിച്ച്. കാരണം അവൾ കനാൻകാരിയാണ്. യേശു പറയുന്നത് ഇസ്രായേൽക്കാരിൽ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ അവരെ അങ്ങനെ നഷ്ടപ്പെട്ട മനുഷ്യരെ തേടിയാണ് ഞാൻ വന്നത്. നെഗറ്റീവ് ആൻസറാണ്. ഇത്രയ്ക്ക് നമുക്ക് കിട്ടി, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിന്നെ കർത്താവിൻ്റെ പുറകെ പോവില്ല, വേറെ വല്ല വഴിക്കൊക്കെ പോവും. പുള്ളിക്കാരി പിന്മാറിയില്ല. നമ്മൾ ചിന്തിക്കുന്നത് മനസ്സിലാക്കണം, യേശുവിൻ്റെ അടുക്കൽ വരാൻ പല തടസ്സങ്ങളുണ്ട്. പക്ഷെ അവൾ പിന്മാറണില്ല. യേശു നിശബ്ദനായിരുന്നു, പിന്മാറിയില്ല. നെഗറ്റീവ് വാക്ക് പറഞ്ഞു, പിന്മാറിയില്ല. വീണ്ടും അവൾ കരഞ്ഞുകൊണ്ട് തന്നെ യേശുവിൻ്റെ പുറകെ പോവാണ്. തുടർന്ന് ഞാൻ വായിക്കുന്നു, മത്തായിയുടെ സുവിശേഷം 15:25 മുതൽ വായിക്കുന്നു. എന്നാൽ അവൾ അവനെ പ്രണമിച്ച് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൾ സാഷ്ടാംഗം പ്രണമിച്ചു കർത്താവിൻ്റെ പാദത്തിൽ. അവൾ, നിങ്ങൾ ഞാൻ പറയുമ്പോൾ ഒരു ചിത്രം, സിനിമ പോലെ മനസ്സിൽ ഇങ്ങനെ ചിത്രം വരയ്ക്കണം, വിഷ്വലൈസ് ചെയ്യണം, മനസ്സിലിങ്ങനെ കാണണം. അവൾ യേശുവിൻ്റെ അടുക്കൽ വരുന്നു, യേശു നിശബ്ദത പാലിച്ചു, ശിഷ്യന്മാരെ റെക്കമെൻഡ് ചെയ്തപ്പോൾ നെഗറ്റീവായുള്ള ആൻസർ പറഞ്ഞു. പക്ഷെ അവൾ പുറകെ നടന്ന് വീണ്ടും യേശുവിനെ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. ഓ, എന്തൊരു വാക്കാ നോക്കി. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. ഇത്രയും കേട്ടാൽ നിങ്ങൾ പോവോ പിന്നെ യേശുവിൻ്റെ പുറകെ? മുറിവേൽപ്പിക്കുന്ന വാക്കാണ് യേശു പറഞ്ഞത്. ഒഫൻസ്, മുറിവേൽപ്പിക്കുന്ന വാക്കാണ്. ആദ്യം മിണ്ടാണ്ടിരുന്നു കർത്താവ്, രണ്ട് നെഗറ്റീവായിട്ടുള്ള മറുപടി പറഞ്ഞു. ഇപ്പൊ പറയുന്നതോ മക്കളുടെ അപ്പടുത്ത് നായ്ക്കൾക്ക് കൊടുക്കില്ല എന്ന്. ഇത്രയായ ഒരുമാതിരിപ്പെട്ട ആളുകൾ പിന്നെ നിൽക്കാൻ വഴിയില്ല. പക്ഷെ ഈ കനാൻകാരി എന്ത് ചെയ്തു? അവൾ പറഞ്ഞു, അതെ കർത്താവേ, അതെ കർത്താവേ, മക്കളുടെ അപ്പടുത്ത് നായ്ക്കൾക്ക് കൊടുക്കില്ല. നായ്ക്കളും യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. അവൾ യേശുവിൻ്റെ അടുത്തെത്തി അല്ലേ. യേശുവിനെ അവൾ അനുഗ്രഹിക്കാണ്ടിരിക്കാൻ പറ്റിയില്ല. യേശു എന്താ പറഞ്ഞേ? യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ഇത് കുട്ടികൾ മാത്രമല്ല, മാതാപിതാക്കളും കേൾക്കണ്ടല്ലോ. പല മക്കൾക്കും സൗഖ്യം കിട്ടാത്തതിൻ്റെ കാരണേ അപ്പനമ്മയ്ക്കും സൗഖ്യം വന്നിട്ടില്ല. എന്ത് സൗഖ്യം? ഈ കടമ്പകൾ കടക്കണില്ല നിങ്ങൾ. നമ്മൾ കുറച്ചാളെ ബി എൽ എമ്മിലോ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിലൊക്കെ പോയി വചനം കേട്ടു, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകാതെ ഇപ്പം നമ്മളത് അവസാനിപ്പിച്ചു. ചെല്ല് കുറച്ചും കൂടി മുന്നോട്ട് പോകട്ടോ, നെഗറ്റീവ് ആൻസർ കിട്ടുന്നവർ അതിപ്പോൾ തിരിച്ചു പോന്നു. പക്ഷെ തുടരണം, കർത്താവിൻ്റെ തന്നെ പുറകെ പോകണം, എന്നാലാ കിട്ടുള്ളൂ. എന്നാലാണ് ദൈവം നമ്മളെ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ട്. പ്രതിസന്ധികളൊക്കെ നല്ലതാണ്, പ്രതിസന്ധികളിൽ നമ്മുടെ വിശ്വാസം വളരണം ചെയ്യണ്ടേ. ആദിമ സഭയിൽ എങ്ങനെയാണ് പ്രതിസന്ധികളുടെ സമയത്ത്? നീറോ ചക്രവർത്തിയുടെ കാലത്തൊക്കെ എന്താ മതപീഡനമായിരുന്നേ? ക്രിസ്ത്യാനികളെ മെഴുകുതിരി പോലെ അവർ കത്ത, മെഴുകുതിരി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, പന്തം പോലെ കത്തിക്കാൻ അവരുടെ ദേഹത്ത് ഈ തുണിയൊക്കെ ചുറ്റിയിട്ട് ആറൊക്കെ ഒഴിച്ചവരെ കത്തിച്ചു. പ്രതിസന്ധികളിലാണ് സഭ എപ്പോഴും വളർന്നിരിക്കുന്നത്. കൂട്ടുകാരെ, കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം, ഭാരതസഭയ്ക്ക് പീഡനങ്ങളില്ല. എസ്പെഷ്യലി കേരളത്തിലെ സഭയ്ക്ക് പീഡനങ്ങളല്ല,
കേരള സഭയ്ക്ക് പ്രലോഭനങ്ങളാണ്, പ്രലോഭനങ്ങൾ. പലതര സുഖങ്ങൾ ഇതിരി കൂടലാണ്. ഈ പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ പറ്റാണ്ടുള്ളൂ. പ്രലോഭനങ്ങളാണ് കൂടുതലും. അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും പീഡനങ്ങളൊക്കെ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കൂടുതലും പ്രലോഭനങ്ങളാണ്. പല പ്രലോഭനങ്ങളിൽ പെട്ട് ഈ കടലിൽ ഉള്ള ചുഴികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേൾപൂൾ എന്നാണ് പറയുക. വേൾപൂൾ, കടലിലുണ്ടാവുന്ന ചുഴി, അതിൽ പെട്ടാതെ തീർന്നു അങ്ങ് പോവും. ഒരു കിണറിൻ്റെ അകത്തേക്ക് പോകുന്ന പോലെ വേൾപൂളിനിങ്ങനെ ആകർഷിക്കാനും കഴിയും. കപ്പലൊക്കെ പോകുന്നുണ്ടെങ്കിൽ കപ്പലിനെ വലിച്ച് ഈ ചുഴിയിൽപ്പെടുത്തി കപ്പൽ വരെ മുങ്ങിപ്പോവും. അതുപോലത്തെ വശ്യതയാർന്ന പ്രലോഭനങ്ങളുടെ ചുഴിയിൽപ്പെട്ട് പോവാണ്. അങ്ങനെ നിങ്ങൾ പോവരുത്. പ്രത്യേകിച്ച് കൗമാരക്കാരും യൗവനക്കാരും മനസ്സിലാക്കിയിരിക്കണം, ഇങ്ങനെയുള്ള ചുഴികളിൽ പെട്ടു പോവാണ്. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ. എന്താണ് വഴി? നമ്മുടെ കർത്താവിനെ മുറുകെ പിടിക്കുക. അവന് മാത്രമേ നമ്മളിതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റൂ. യുവതി യുവാക്കളൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾ ട്രാക്ക് മാറി. പിന്നെ ദേവാലയത്തിലേക്ക് വരുന്നത് ആരുടെങ്കിലും കല്യാണത്തിനോ സ്വന്തം കല്യാണത്തിനോ ശവടുപ്പിനൊക്കെ ആണ് വരണേ. ഇപ്പം നിങ്ങളോട് ഒരു അക്രൈസ്തവനായിട്ടുള്ള ആൾ ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിക്കണ യേശുവിനെ കുറിച്ച് ഒന്ന് വിവരിച്ചു തരാമോ? എന്താണ് യേശു ക്രിസ്തു മറ്റു മതസ്ഥാപകരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യാസപ്പെടുത്തുന്നത്? നിങ്ങളുടെ ഈ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു സമ്മറി പറയാമോന്ന് ചോദിച്ചാൽ എന്തു പറയും? സ്നേഹമുള്ള കൂട്ടുകാരെ, അപ്പം അതുകൊണ്ട് മനസ്സിലാക്കണം, നമ്മൾ ധാരാളം ഇതിൽ ആഴപ്പെടാനുണ്ട്. നമുക്ക് പല കടമ്പകളും കടന്ന് യേശുവിൻ്റെ അടുക്കൽ എത്തണം. വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ, നമുക്ക് അതിന് കഴിയും. അതിനാണ് കർത്താവ് നമ്മളെ ബലപ്പെടുത്താൻ വന്നിരിക്കുന്ന ആളാണ്. നിരാശപ്പെടണ്ട. പല കുഴികളിലും പല ചേറ്റിലും പല പ്രലോഭനങ്ങളിലും ഞാൻ പെട്ടുകഴിയണല്ലോ, എനിക്ക് രക്ഷയില്ലല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിൽ ആരും തകർന്നു പോയിട്ടില്ല. മനസ്സിലാക്കണം, രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിൽ ആരും തകർന്നു പോയിട്ടില്ല. നിങ്ങൾക്ക് കയറി വരാനുള്ള ഇനിയും സാധിക്കും. ഒട്ടും സമയം വൈകിട്ടില്ല. നീട്ടിവെക്കരുത് കർത്താവിലേക്ക് വരാൻ. ഇത് തന്നെ അവസരമായിട്ടെന്ന് മനസ്സിലാക്കണം. ഇത് തന്നെ അവസരം. ഒരു ചാൻസും തട്ടിക്കളയരുത്. പിന്നെ നിങ്ങൾ മറ്റൊരു തരത്തിൽ ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ എത്ര കാലമാണ് വയസ്സാവാനേ? 15 വയസ്സല്ലായിട്ടുള്ളൂ, 17 വയസ്സല്ലായിട്ടുള്ളൂ. ഇനി കല്യാണം കഴിയണം, കുട്ടികൾ ഉണ്ടാവണം, ആ കുട്ടികൾ വലുതാവും, പിന്നെ 19 വയസ്സ് വരെ ഇരിക്കും. അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ, മൗഢ്യമാവും. ഇപ്പൊക്കെ വിളിക്കുന്നത് വയസ്സായവരെയല്ല വിളിക്കണേ, ചെറുപ്പക്കാരെയാണ് കൂടുതൽ വിളി കിട്ടി പോണേ. ആ കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. എപ്പോൾ വേണമെങ്കിലും പോകാൻ റെഡിയായിരിക്കണം. നമുക്കറിഞ്ഞുകൂടെ എപ്പോഴാണ് നമുക്ക് ഇവിടുന്ന് പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ യേശുവുമായിട്ട് ബന്ധം പുലർത്തുന്ന ഒരു കുട്ടിക്ക് ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ, ഈ യേശുവിൽ അടിയുറച്ച വ്യക്തിക്ക്, ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയിട്ട് രാത്രിയാണ്. പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്നെ മൂവാറ്റുപുഴ KSRTC സ്റ്റാൻഡിൽ ഒരു ബൈക്കിൻ്റെ പുറകിലിരുത്തി കൊണ്ടുവിട്ടു. അപ്പോൾ ബൈക്ക് ഓടിക്കുന്ന ആളുടെ പുറകിൽ ഭയങ്കര ആരോഗ്യവാനാണ്, ശരീരമൊക്കെ നല്ല ഉള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഒട്ടും കാറ്റടിക്കണില്ല, ഒരു പർവ്വതത്തിൻ്റെ അടിവാരത്തിരിക്കണം, നല്ലൊരു മനുഷ്യൻ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞാൻ രാജന്നാളുടെ പേര്, ഞാൻ അദ്ദേഹത്തോട് ക്രിസ്ത്യാനിയാണ് രാജന്ന പേരെങ്കിലും, ഞാൻ ചോദിച്ചു എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വന്നേ? നന്ദു ബ്രദറെ, ഞാൻ ഭയങ്കര കള്ളു കുടിക്കണമായിരുന്നു, ധ്യാനം കൂടി അല്ലേ, അങ്ങനെയല്ലേ മനസ്സാന്തരത്തേക്ക് വന്നേ? അല്ല, പിന്നെന്തു പറ്റി? എൻ്റെ 6-ാം ക്ലാസ്സുകാരി മോളുകാരനാണ് ഞാൻ മനസ്സാന്തരത്തിലേക്ക് വന്നേ. അപ്പോൾ ഞാൻ എനിക്ക് കൗതുകമായി, അതെന്താ എങ്ങനെയാണ് മനസ്സാന്തരത്തേക്ക് വന്നേ? മോളെന്ത് ചെയ്തു? എൻ്റെ കള്ളുകുടി മാറാൻ വേണ്ടി എൻ്റെ ഭാര്യ എന്നോട് എന്നും വഴക്ക് പറയാറുണ്ട്, പക്ഷെ എൻ്റെ മോള് എല്ലാ ദിവസവും മുട്ടുകുത്തി പ്രാർത്ഥിക്കാറുണ്ട്, യേശപ്പച്ച എൻ്റെ പപ്പയുടെ കള്ളുകൂടി മാറണേന്ന്. ഒരു ദിവസം ഇയാൾ കൂലിപ്പണി കഴിഞ്ഞ് വരുമ്പോൾ കാണുന്നത് ഈ പ്രാർത്ഥിക്കുന്ന മുറിയിൽ ഈ കുട്ടി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കണു, യേശപ്പച്ച എൻ്റെ പപ്പയുടെ മദ്യപാനം മാറണേന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ണുനീരൊഴുകുന്നു കുട്ടിയുടെ കണ്ണിൽ നിന്ന്, 6-ാം ക്ലാസ്സുകാരിയായ കൊച്ചു പെൺകുട്ടിയുടെ കണ്ണുകളിൽ നിന്ന്
പപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കണ്ണുനീരായിട്ട് ഇങ്ങനെ ഒഴുകുന്നത് ആ അപ്പൻ കണ്ടു. ആ ഒരൊറ്റ കാഴ്ച രാജെന്ന് പറഞ്ഞ ആളുടെ മദ്യപാനം മാറി. നിങ്ങളുടെ ചില പ്രവൃത്തി കണ്ട് അപ്പൻ കള്ളു കുടിക്കാൻ പോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഭയങ്കര വിഷമമാണ് കേട്ടോ. ചില മക്കളുടെ ചില തോന്നിയാസം കണ്ട് അപ്പൻ കുടിയനായിട്ട് മാറിയ ചരിത്രങ്ങളുണ്ട് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ കുട്ടികളുടെ പ്രാർത്ഥന കാണണം. ഇന്നും പറഞ്ഞ് അപ്പൻ കള്ളു കുടിച്ചു വരുമ്പോൾ ഓടിച്ചെന്ന് മുട്ടുകുത്തി കുറച്ച് കണ്ണുനീര് വരുത്തി അതല്ല പറഞ്ഞത്. ശരിക്കും ക്രിസ്തുവായിട്ട് ബന്ധമുണ്ടാവണം. അപ്പം അവിടെ വ്യത്യാസങ്ങളുണ്ടാവും. വേറെ ആളെന്നോട് പറഞ്ഞു, അത് കരിസ്മാറ്റിക് ഒന്നുമല്ല പ്രാർത്ഥനക്കാരനൊന്നുമല്ല, അയാൾ ഒരു അന്യമതത്തിൽപ്പെട്ട ആൾ. ആളെന്നോട് പറഞ്ഞു, ഞാനും എൻ്റെ പെങ്ങളും കൂടി എൻ്റെ അച്ഛൻ്റെ പുകവലി മാറ്റി. ഞാൻ ചോദിച്ചു, എങ്ങനെ? അച്ഛൻ വന്ന ഓട്ട് കമ്പനി പോലെ വീട്, വീടിൻ്റെ ഉള്ളിൽ പറഞ്ഞ് നിറച്ച് പോകുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെട്ട് അച്ഛൻ? അച്ഛൻ വന്ന് വീട് വിളിക്കാൻ തുടങ്ങുമ്പോൾ ഞാനും പെങ്ങളും അമ്മയും വീടിന് പുറത്ത് പോകും, മുറ്റത്ത് പോയിരുന്നു. അപ്പോൾ അച്ഛൻ ചോദിക്കും, ഇതെന്താ പുറത്ത്? അച്ഛൻ്റെ പുകവലിയല്ല, ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റണില്ല. അച്ഛൻ വീട്ടിലേക്ക് വന്ന് ഇവർ പുറത്തേക്ക് പോകും. പല പ്രാവശ്യമായി പോയി ആൾ പുകവലി നിർത്തി. ഇത് പ്രായോഗികമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വീട്ടിൽ വിപ്ലവമൊന്നും ഉണ്ടാക്കേണ്ടത് ചെയ്ത് അതങ്ങനെ ഒരു ഒരു കുടുംബക്കാർ ചെയ്ത കാര്യമാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കർത്താവിനെ മുറുകെ പിടിച്ചാൽ മതി. കർത്താവിന് ദേവാലയം ശുദ്ധീകരിച്ചോണം മനുഷ്യൻ്റെ ഹൃദയവും നമ്മുടെ വീടും ഒക്കെ ശുദ്ധീകരിക്കാൻ പറ്റുമോ? പിന്നെ കൂട്ടുകാരോട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കുറവുകൾ പപ്പയ്ക്കും അമ്മയ്ക്കും അറിയാതിരിക്കില്ല. ചില കുറവുകളെ കൂട്ടുകാരികൾക്കും അറിയാതിരിക്കില്ല. രഹസ്യങ്ങളായ കുറവുകൾ എന്നാണ് പറയുക. രഹസ്യം നിങ്ങൾക്കുണ്ടോ? അത് രഹസ്യപാപം എന്നാണ് പറയുക. ഞങ്ങൾ ലജ്ജാകരങ്ങളായ രഹസ്യ നടപടികൾ വർജിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന അങ്ങനെ രഹസ്യമായിട്ട് ചെയ്യണ ചില സൂത്രപ്പണികളൊക്കെ ഉണ്ട്. കർത്താവിന് കാണാം കേട്ടോ അത്. അത് ഉള്ളിൽ വെച്ചിട്ട് എങ്ങനെ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അത് കളയണം. അത് സൂക്ഷിച്ചു വയ്ക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ബി നിലവറ തുറക്കരുത് തുറക്കരുതെന്ന് കേട്ടിട്ടുണ്ടോ? ഏത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കരുത് തുറക്കരുതെന്നാണ് ഗവൺമെൻറ് പറയണേ, കോടതി പറയുന്നേ. നിൻ്റെ ബി നിലവറ നീ തുറക്കണം കർത്താവിൻ്റെ അടുക്കൽ. എന്നിട്ട് അത് മുഴുവൻ കളയണം. അശുദ്ധി മുഴുവൻ പോകണം. അപ്പോൾ യേശുതമ്പുരാൻ അനുഗ്രഹിക്കും. നമുക്കതിനു വേണ്ടി ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ അടുക്കലെത്തണം കേട്ടോ. യേശുവുമായിട്ട് ആത്മബന്ധം സ്ഥാപിക്കണം. കനാങ്കാരി കടമ്പ കടന്ന് എത്തിയതുപോലെ. അപ്പോൾ യേശു അനുഗ്രഹിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനങ്ങൾ ശരിയായി ഗ്രഹിക്കാൻ ഉൾക്കൊള്ളാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രസംഗിച്ചതുപോലെ ജീവിക്കുവാൻ അടിയനും കേട്ടതുപോലെ ജീവിക്കുവാൻ അങ്ങയുടെ മക്കൾക്കും കൃപ നൽകണമേ. ആമീൻ. സ്വർഗീയ പ്രഭയിൽ അൾത്താരയിൽ സിംഹാസനത്തിൽ ദൈവമിതാ അഗ്നിമയന്മാരൂപികൾ ആദരവോടണി ചേരും വിതാ സ്വർഗീയ പ്രഭയിൽ അൾത്താരയിൽ സിംഹാസനത്തിൽ ദൈവമിതാ അഗ്നിമയന്മാരൂപികൾ ആദരവോടണി ചേരും നിതാ ആരാധന ആരാധന യേശുവേ ആരാധന. ഒരുമിച്ച് പാടുന്ന എല്ലാ മക്കളും ആരാധന യേശുവേ ആരാധന ചേർന്ന് ഒരുമിച്ച് എല്ലാവരും ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന.
ആരാധന യേശുവിൻ ആരാധന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ കുഞ്ഞുമക്കളെ ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന മക്കളെ ഈശോ എത്രയോ പ്രാവശ്യമാണ് കുഞ്ഞുങ്ങളെ കുറിച്ച് ബൈബിളിൽ സംസാരിച്ചിട്ടുള്ളത് കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ കൊണ്ടുവരിക അവരെ ആരും തടയരുത് എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് കുട്ടികളെ സ്വർഗവുമായിട്ടാണ് ഈശോ ബന്ധപ്പെടുത്തി പറയുന്നത് കാരണം കുഞ്ഞുങ്ങളുടെ ഹൃദയം അത്രയും നൈർമല്യമാണ് കുട്ടികളുടെ മനസ്സ് അത്ര നിഷ്കളങ്കമാണ് അവരുടെ ഹൃദയം സ്നേഹത്തിൻ്റെ ഇരിപ്പിടമാണ് കുട്ടികൾ മാതാപിതാക്കളുടെ അനുഗ്രഹമാണ് മാതാപിതാക്കളുടെ സമ്പത്താണ് മക്കള് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനം എന്താണ് ചോദിച്ചാൽ അത് കുഞ്ഞു മക്കളാണ് മക്കളെ നിങ്ങളുടെ ഹൃദയത്തിൽ ഈശോ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു അത് കുർബാന സ്വീകരിച്ച കുട്ടികള് എത്ര ഒരുങ്ങിയാണ് ഈശോയെ സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ മക്കളും ഈശോയുടെ അരികിൽ നിന്ന് വിശുദ്ധ ബലി പങ്കെടുത്ത് കുർബാന സ്വീകരിച്ച് എത്ര ഒരുക്കത്തോടെ എത്ര സ്നേഹത്തോടെ സന്തോഷത്തോടെ ആയിരുന്നു കുറെ കഴിഞ്ഞപ്പോ അകന്നു പോവാൻ തുടങ്ങി കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിനെന്ന് ഈശോ പറഞ്ഞെങ്കിൽ ഇന്ന് കുട്ടികളൊക്കെ പല കാരണത്താൽ അകന്നു പോവാൻ തുടങ്ങി നിങ്ങളിൽ ആരെങ്കിലും ഈശോയുടെ അടുത്ത് നിന്ന് അകന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സമയം ഈശോയോട് മാപ്പ് പറയണം ഈശോയോട് മാപ്പ് ചോദിക്കണം സുഭാഷിതത്തിന്റെ പുസ്തകത്തിന്റെ 22-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല കുട്ടികള് ഈശോയുടെ വഴിയിലൂടെ വേണം നടക്കാൻ ഈശോ പറഞ്ഞില്ലേ ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല ഇപ്പൊ നമുക്ക് ഈശോ നടന്ന അതേ വഴികളിലൂടെ നടക്കാൻ ഈശോ കാണിച്ച വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ കൃപ ഈശോയുടെ അടുത്തേക്കാണ് നമ്മൾ ചെല്ലേണ്ടത് ദേവാലയങ്ങളിൽ പോകുന്നവരാണ് നമ്മള് പള്ളിയിലൊക്കെ പെരുന്നാളുകളും ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കും പക്ഷെ ഈശോയുടെ അടുത്തേക്ക് നമുക്ക് ചെല്ലാൻ സാധിച്ചോ ഈശോയുടെ അടുത്ത് വന്നിരിക്കുവാൻ സാധിച്ചോ ഈശോ ശിഷ്യന്മാരെ തന്റെ അടുത്തിരുത്തി തന്നോട് കൂടെ ആയിരിക്കാൻ വേണ്ടി വിളിച്ചു എന്നിട്ടാണ് അവരെ പുറത്തേക്ക് പറഞ്ഞയച്ചത് ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഈശോയുടെ അടുത്തായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഗാനത്തോട് ചേർന്ന് കർത്താവിന്റെ അരികിലായിരുന്നു കൊണ്ട് നമുക്ക് ദൈവത്തിന് അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ യേശു വിളിക്കുമ്പോൾ യേശു വിളിക്കുമ്പോൾ സ്നേഹമുടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കും
ഈശോയിലേക്ക് നോക്കി പുതിരിച്ച് പാടുന്നു. യേശു വിളിക്കുമോ, യേശു വിളിക്കുന്നു, സ്നേഹമുടെ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും, കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും, കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും തനിവോട് നിന്നെ കാത്തിടും താൻ. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും തനിവോട് നിന്നെ കാത്തിടും താൻ. യേശു വിളിക്കുമ്പോ, യേശു വിളിക്കുന്നു, സ്നേഹമുടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ഈശോയുടെ അടുത്തേക്ക് വരുവാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ചില പാപങ്ങളാണ്. മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾക്ക് ഈശോയുടെ അരികിലേക്ക് വരുവാൻ പ്രയാസമാണ്. മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കൾക്ക് ഈശോയുടെ അടുത്തേക്ക് വരുവാൻ പ്രയാസമാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത മക്കൾക്ക് ഈശോയുടെ അടുത്തേക്ക് വരുവാൻ പ്രയാസമാണ്. സ്നേഹിക്കുന്ന മക്കളാകാൻ, ബഹുമാനിക്കുന്ന മക്കളാകാൻ, ആദരിക്കുന്ന മക്കളാകാൻ, നല്ല വിശുദ്ധിയിൽ വളർന്നു വരുന്ന മക്കളാകാൻ പരിശ്രമിക്കണം. ചിലപ്പോഴൊക്കെ നമുക്ക് ചില മടിയും അലസതയും ഒക്കെ കടന്നു വരും. അത് ഈശോയുടെ അടുത്തേക്ക് വരാൻ പറ്റിയില്ല ആ മക്കൾക്ക്. അശുദ്ധി നിറഞ്ഞ സംസാരമോ പെരുമാറ്റമോ വന്നാൽ ഈശോയുടെ അരികിലേക്ക് പോലും വരാൻ പറ്റില്ല. സുഭാഷിതത്തിന്റെ പുസ്തകം 24 അധ്യായം 33 തിരുവചനത്തിൽ പറയുന്നു, കുറച്ചും കൂടി ഉറങ്ങാം, തെല്ലും നേരം കൂടി മയങ്ങാം, കൈ കെട്ടിയിരുന്ന് അല്പം കൂടി വിശ്രമിക്കാം, ഫലമോ ദാരിദ്ര്യം. അപ്പം കുട്ടികൾക്കുണ്ടാകുന്ന ചില ദുശീലങ്ങളുടെ ഭാഗമാണ് കുറെ സമയം കിടന്നുറങ്ങണം. രാത്രി ഒത്തിരി സമയം വരെ ഫേസ്ബുക്ക്, വാട്സപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, TV, സിനിമ, പാട്ട്, ഇതിലൂടെയൊക്കെ കണ്ട് ഉറങ്ങേണ്ട സമയമാകുമ്പോൾ ഉറങ്ങാതെ ഒത്തിരി സമയം ചെലവഴിക്കും. പിന്നെ ചിലപ്പോൾ മോശമായ രീതിയിലൊക്കെ ചിന്തകൾ കടന്നു വരും. കണ്ട കാര്യങ്ങളിലുള്ള ഓരോന്നും ഓർത്ത് ചിന്തകളിൽ പാപം വരാൻ തുടങ്ങും. ചിലപ്പോൾ അത് ഭാവനയായിട്ട് മാറും. തുടർന്ന് അത് പ്രവൃത്തിയിലേക്ക് കടന്നു വരും, സംസാരത്തിലേക്ക് കടന്നു വരും, തെറ്റായ വിധത്തിൽ മറ്റുള്ളവരെ കാണാൻ തുടങ്ങും. ഈശോ നമ്മളോട് പറയുകയാണ്, നമ്മൾ ആ ശീലം, ചീത്തയായിട്ടുള്ള ശീലങ്ങൾ മാറ്റണം. ലോക്ക്ഡൗൺ ആണ് ഈ സമയം. നമ്മൾ കൂടുതൽ മാതാപിതാക്കളോട് ഒത്ത് സമയം ചെലവഴിക്കണം. കുറെ കൂടി ഉറങ്ങാം, തെല്ലും നേരം കൂടി മയങ്ങാം, കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടി വിശ്രമിക്കാം, ഫലമോ ദാരിദ്ര്യം. ഇവിടെ ദാരിദ്ര്യം എന്താണ്? നന്മകളുടെ ദാരിദ്ര്യമാണ്. സ്നേഹത്തിന്റെ കുറവ്, സന്തോഷത്തിന്റെ കുറവ്, ആനന്ദത്തിന്റെ കുറവ്. എന്നാൽ തിന്മകളെ ഇഷ്ടം പോലെ കടന്നു വരും. അതുകൊണ്ട് നമുക്ക് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. ഈശോയുടെ അടുത്തേക്ക് വരുവാൻ എന്നെ തടസ്സപ്പെടുത്തുന്ന എന്താണ്? നിങ്ങളൊന്ന് ചിന്തിച്ചേ. കൊച്ചുകുട്ടികളായപ്പോൾ എത്ര സ്നേഹത്തോടെ, എത്രയോ താല്പര്യത്തോടെ ഈശോയുടെ അടുത്തേക്ക് വന്നു. ഇപ്പോൾ കുർബാനയ്ക്ക് പോകാൻ പറഞ്ഞാൽ മടി, കുർബാന കാണുവാൻ മടി, പ്രാർത്ഥിക്കുവാൻ മടി, പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുവാൻ മടി, അലസത, പെട്ടെന്ന് ദേഷ്യം വരുന്നു, ചൂടാവുന്നു, വാശി പിടിക്കുന്നു,
ഇപ്രകാരമുള്ള എല്ലാം ഈശോയിലേക്ക് അടുക്കുവാൻ ഒരു കുഞ്ഞിനെ തടസ്സപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ സമയം മുട്ടുകുത്തി, നമ്മളായിരിക്കുന്നവർ സ്ഥലങ്ങളിൽ ആയിരിക്കുന്നവർ മുട്ടുകുത്തി കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈശോ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, എന്നെ അനുഗ്രഹിക്കണമേ. ഈശോ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എൻ്റെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. എൻ്റെ സഹോദരനെ അനുഗ്രഹിക്കണമേ. സഹോദരി അനുഗ്രഹിക്കണമേ. ഞാൻ പഠിക്കുന്ന സ്കൂളിനെയും അനുഗ്രഹിക്കണമേ. എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരെ അനുഗ്രഹിക്കണമേ. എൻ്റെ മാതാപിതാക്കൾക്ക് നല്ല ആരോഗ്യം കൊടുക്കണമേ, ആയുസ് കൊടുക്കണമേ, അവർക്ക് ജോലി കൊടുക്കണമേ, നല്ല വേതനം കൊടുക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചു. ഇതാ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്, അഭിഷേകത്തിൻ്റെ നിമിഷമാണ്. ഉറക്കെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. ഇതാ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ഈശോയേ സ്നേഹമേ, ആരാധന ആരാധന ഈശോയേ, ആരാധന 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 ഈശോയേ, ആരാധന. പരിശുദ്ധ പരമമ കാരുണ്യമേ, ഇന്നുമെന്നും അങ്ങിക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, ഇന്നുമെന്നും അങ്ങിക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, ഇന്നുമെന്നും അങ്ങിക്കാരാധന.